അറിവ് ഇൽമ് എന്ന് പറയുന്നത് വിശ്വാസവുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്ന് വറാസിഖൂന ഫിൽ ഇൽമ് എന്നതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ ഞാൻ മറുപടി പറഞ്ഞതാണ്, ഇതൊന്നും ഒരു മറുപടി പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയ്യൂബ് സായ് ഉൾപ്പെടെയുള്ള യുക്തിവാദികൾ ധരിക്കുന്നത്, വിശ്വസിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതിൻ്റെ നീൽച്ചകളായ ഉപകരണങ്ങളിലൂടെയും ലഭിക്കുന്നത് മാത്രമാണ് അറിവ് എന്നതാണ്. അങ്ങനെയല്ല അറിവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. മറിച്ച് അത്തരം അറിവുകളും ചരിത്രത്തിലുടനീളം പ്രവാചകൻ മുഹമ്മദ് നബി വരെ വന്ന പ്രവാചകന്മാർ അവരവതരിപ്പിച്ച ദിവ്യഗ്രന്ഥങ്ങൾ, ഇത് അറിവിൻ്റെ സ്രോതസ്സാണ്. അല്ലാതെ തന്നെ യുക്തി എന്ന് പറയുന്നത് അറിവിൻ്റെ പല സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സ് മാത്രമാണ്. യുക്തിയെക്കുറിച്ച് ഒരുപാട് പറയാൻ, ഒന്ന് ഏത് യുക്തിയാണ്? യുക്തിവാദി സംഘം തന്നെ വളരെയധികം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേത് സംഘത്തിൻ്റെ യുക്തിയാണ്? യുക്തികൾക്കിടയിൽ പല ഭൗതികവാദികൾക്കിടയിൽ തന്നെ പല സമീപനങ്ങളുണ്ട്. ഇപ്പം സയൻസാണ് ഇതിൻ്റെ ബേസ് എന്ന് യുക്തിവാദികൾ പൊതുവെ പറയുന്നത് കേൾക്കാറുണ്ട്. ഏത് ശാസ്ത്രമാണ്? മതത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിലെ വൈരുദ്ധ്യത്തെക്കുറിച്ചും ഭയങ്കരമായിട്ടിവിടെ പറയുന്നുണ്ട്. ഭൗതികവാദികൾക്കിടയിൽ അഭൗതികമായ അറിവിൻ്റെ സ്രോതസ്സുകളില്ല എന്ന് മനസ്സിലാക്കുന്നവർക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ. കമ്മ്യൂണിസം ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക് സോഷ്യലിസമാണ്, അത് ശാസ്ത്രമാണ്. എല്ലാ യുക്തിവാദികളും അത് ശാസ്ത്രമാണ് എന്ന്, അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രവാദികളും അത് ശാസ്ത്രമാണ് എന്ന് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എല്ലാ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളല്ല. ഇനി യുക്തി എന്നതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ, ഇനി ശാസ്ത്രം, ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ലോകത്ത് ഒരുപാട് പുതിയ ഡിബേറ്റുകളുണ്ട്. നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. ലോകത്ത് ഒരുപാട് വൈദ്യശാസ്ത്ര ശാഖകളുണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, അലോപ്പതിയുണ്ട്. ഇതിലെ ഹോമിയോപ്പതിയുടെയോ ആയുർവേദത്തിൻ്റെയോ ഒരു മരുന്നും അത് ആധുനിക ശാസ്ത്രത്തിൻ്റെ ലബോറട്ടറിയിൽ വെച്ച് തെളിയിക്കപ്പെട്ടതല്ല. തെളിയിക്കപ്പെട്ടാൽ ആ നിമിഷം അത് മോഡേൺ സയൻസിൻ്റെ അല്ലെങ്കിൽ അലോപ്പതിയുടെ മരുന്നായി തീരും. അപ്പോൾ മറ്റതൊക്കെ വ്യാജ ശാസ്ത്രമാണ്, സ്യൂഡോ സയൻസാണ് എന്നതാണോ യുക്തിവാദി സംഘത്തിൻ്റെ നിലപാടെങ്കിൽ ആ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന എത്രയോ യുക്തിവാദികളുണ്ട്. എനിക്ക് തന്നെ നല്ല ഹോമിയോ ഡോക്ടർമാരായ യുക്തിവാദി സുഹൃത്തുക്കളുണ്ട്. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ ഏകീകൃതമായ മാനദണ്ഡമുള്ള ഒന്നല്ല. ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. മനുഷ്യൻ ഭൗതിക പദാർത്ഥമാണ്. ആ ഭൗതിക പദാർത്ഥം യുക്തിയുടെ വീക്ഷണത്തിൽ നിന്ന് ഭൗതിക പദാർത്ഥം മാത്രമാണ്. എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ തലച്ചോറ് ഉൾപ്പെടെ എൻ്റെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങൾക്കും ഭക്ഷണം ആവശ്യമായി വരുന്നു എന്നാണ്. ആ മെസ്സേജ് എൻ്റെ തലച്ചോറിന് നൽകുന്നു. മറ്റേത് മൃഗത്തെയും പോലെ ഞാൻ ഭക്ഷണവും വെള്ളവും ആവശ്യപ്പെടുന്നു. മറ്റേത് മൃഗവും പ്രത്യേകിച്ച് തത്വദീക്ഷയില്ലാതെ നിർവഹിക്കുകയാണ് ചെയ്യുക. പക്ഷെ മനുഷ്യൻ അക്കാര്യത്തിൽ ഒരുപാട് തത്വദീക്ഷകൾ പാലിക്കുന്നു. എനിക്ക് വിശക്കുമ്പോഴും എന്നെപ്പോലെയോ എന്നെക്കാളോ വിശക്കുന്ന ഒരാൾക്ക് വേണ്ടി എൻ്റെ ഭക്ഷണത്തെ മാറ്റിവെക്കുന്നു. ഇതിന് യുക്തിപരമായി എന്ത് വിശദീകരണമാണ്? ഇത് യുക്തിവിരുദ്ധമാണ്. എൻ്റെ ജീവൻ അപകടപ്പെടുമ്പോൾ ആ ജീവനെ സംരക്ഷിക്കുക എന്നതാണ് യുക്തിബദ്ധമായ നിലപാട്. അതാണ് മൃഗങ്ങൾ ചെയ്യുന്നത്. വളരെ യുക്തിവാദികളാണ് നമ്മുടെ എല്ലാ മൃഗങ്ങളും. പക്ഷേ മനുഷ്യൻ യുക്തിവിരുദ്ധമായിട്ട്, യുക്തിയാതീതമായിട്ടുള്ള മറ്റൊരു വഴിയിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു, ആ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണത്തെ മാറ്റിവെക്കുന്നു. അപ്പം ഇത് ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് മനസ്സിലാക്കാനും കൂടി കഴിയുന്ന ഒന്നാണ്. യുക്തിക്ക് പരിമിതിയുണ്ട് എന്ന, യുക്തി അറിവിൻ്റെ സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സ് മാത്രമാണ് എന്ന് ബുദ്ധി കൊണ്ടൊരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ചർച്ചയിലേക്ക് ഞാൻ ധാരാളം പ്രവേശിക്കുന്നില്ല. അതൊരു ക്ലാസിക്കൽ ഡിബേറ്റാണ്, എത്രയോ നടന്നതാണ്, ഇനി നടത്താവുന്നതാണ്. ഇനി അടുത്ത പ്രശ്നം കദർ കഥാണ്. അള്ള എല്ലാം വിധിച്ചിരിക്കുന്നു. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം. ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നാലാമത്തെ മാസത്തിൽ അള്ള എല്ലാം തീരുമാനിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മളെന്താ ചെയ്യാം? ഇതൊക്കെ കേട്ടാൽ തോന്നുന്നു ഇതൊക്കെ എന്തൊരു പുതിയ വാദമാണ്. വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചൊരു വാദമാണ്. വിശുദ്ധ ഖുർആനിൽ മുശ്രിക്കുകളുടെ പ്രസ്ഥാനം ഉദ്ധരിക്കുന്നത് ഞങ്ങളൊക്കെ മുശ്രിക്കുകളായത് അള്ളാഹിൻ്റെ വിധി കൊണ്ടാണ്. അതിനെ ഖുർആൻ്റെ മൊത്തം ആത്മാവ് കൊണ്ട് ഖണ്ഡിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞ ഒരു വാദമാണ്. എന്താണ് കദർ കവാദ് എന്ന് പറഞ്ഞാൽ? ഈ ലോകത്ത് എല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയേ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ അല്ലേ, എല്ലാ കാര്യവും അവൻ അറിയില്ലെങ്കിൽ ആ അല്ലാഹു വിശ്വസിക്കാൻ തന്നെ എന്നെ കിട്ടൂല. എല്ലാം അവൻ അറിയാം എന്നതാണ്
അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് അവനെ ദൈവമായി നമ്മൾ അംഗീകരിക്കുന്നത്. രണ്ടാമത്തത്, അവൻ്റെ അനുമതിയോടെ മാത്രമേ പ്രപഞ്ചത്തിൽ എന്തും നടക്കുന്നുള്ളൂ. പക്ഷേ കർമ്മത്തിൻ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ദൈവമല്ല. രണ്ട് തരത്തിലുള്ള വിധികളുണ്ട്, മനുഷ്യൻ്റെ കർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലർ ആണായി ജനിക്കുന്നു, ചിലർ പെണ്ണായി ജനിക്കുന്നു, ചിലരുടെ കാഴ്ച കൂടുതൽ കുറവ്, ഇതൊക്കെ മുമ്പ് നിർണയിക്കപ്പെട്ടതാണ്. ഇതിൽ മനുഷ്യന് തിരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് തന്നെ അതിൽ ചോദ്യമോ വിചാരണയോ ധാർമ്മികാധാർമ്മികതകളുടെ പ്രശ്നങ്ങളോ അവിടെ ഉത്ഭവിക്കുന്നു. അതിൻ്റെ പേരിൽ പരലോകത്ത് വിചാരണയില്ല. അതേസമയം മനുഷ്യൻ സ്വയം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എന്ത് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ദൈവം അറിയുന്നത് കൊണ്ടല്ല ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ വിശദീകരിക്കുന്നതിൽ പ്രയാസമുണ്ട്, വളരെ പ്രാഥമികമായി ഉള്ള കാര്യങ്ങളാണ്. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പത്താം ക്ലാസ് ഒരു വിഭാഗം കുട്ടികളെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു എന്നിരിക്കട്ടെ. ആ അധ്യാപകനറിയാം ഈ കുട്ടികൾ ആർക്ക് പാസ്സാകും, ആർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ എ ഗ്രേഡ് എ പ്ലസ് കിട്ടും ബി കിട്ടും എന്നൊക്കെ അറിയാം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. അവൻ ആ അധ്യാപകൻ അങ്ങനെ അറിയുന്നത് കൊണ്ടല്ലോ അങ്ങനെ സംഭവിച്ചത്, അത് ആ അധ്യാപകൻ്റെ അനുഭവ പരിചയമാണ്. പ്രപഞ്ചം ദൈവത്തിൻ്റെ ഭരണവ്യവസ്ഥയാണ്. നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവൻ അനുവദിച്ചാലാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ അനുവദിക്കാനുള്ള കർമ്മം തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യരോട് നന്മതിന്മയെക്കുറിച്ച് സംസാരിക്കുന്നത്, അവരോട് ശരി ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അതിൻ്റെ പേരിൽ രക്ഷാശിക്ഷകൾ വിധിച്ചിരിക്കുന്നത് എന്ന്. പിന്നെ അതാണ് മുസ്ലിമിലെ ഹദീസിൻ്റെ സംഭവം എന്ന് പറയുന്നത്. യുദില്ലു ബിഹി കസീറ വ യഹദീ ബിഹി കസീറ, ഖുർആൻ കൊണ്ട് ഖതമല്ലാ അല്ലാ കുറേ ആളുകളുടെ ഹൃദയത്തിൽ പിന്നെ സീല് വെച്ചിരിക്കുന്നു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മളൊരു ഒരു പുസ്തകം എങ്ങനെയാണ് വായിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മനുഷ്യൻ രചിച്ച പുസ്തകങ്ങൾ വെച്ചിട്ട് പോലും ഇത്തരം ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. അക്ഷരത്തിൽ അതിൻ്റെ വളരെ ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ചോദിക്കുന്ന മാതിരി ചോദിച്ചിട്ട് ഇങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ സാധിക്കും. ദൈവം സീല് വെച്ചു എന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളെ ദൈവത്തോട് ചേർത്ത് പറയുക എന്നതാണ് ഖുർആൻ്റെ ഒരു ശൈലി. നിങ്ങളുടെ അന്ധത മൂലം ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശികൾ കാരണം ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സ്വാഭാവികമായി സീല് വെക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അത്തരം അന്ധതകൾ ഉപേക്ഷിച്ച് തുറന്ന മനസ്സോടുകൂടി ഖുർആനെ സമീപിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ഖുർആൻ പിന്നെ മൊത്തത്തിൽ വായിച്ചാൽ ഏതൊരു സാമാന്യ വായനക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നബിക്ക് മാത്രം അവതരിച്ച ആയത്ത്, ഇതാണ് അടുത്ത ഗുരുതരമായ ഒരു പ്രശ്നം. അപ്പോ എന്ന് ചുരുങ്ങിയത് അങ്ങനെ ആയത്ത് അവതരിച്ചതുകൊണ്ടാണല്ലോ ഖുർആൻ സംവാദത്തിൽ അങ്ങനെ ആയത്ത് കടന്നു വരാൻ പറ്റിയത്. നബി എന്ന് പറയുന്ന ഒരു ഏതോ ഒരു മനുഷ്യനല്ലോ ഈ ഖുർആൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ നബിയിലൂടെയാണ് ഖുർആൻ അവതരിച്ചത്. ആ മനുഷ്യന്റെ ജീവിതം അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൊന്നാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലെ ഒരു പ്രമാണങ്ങളിൽ ഒന്നാണ്. അത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നതാണ്. അതിലദ്ദേഹം നഫ്സഹ, ശരി, നബിക്ക് ശരീരം സമർപ്പിച്ചാൽ, ശരീരം സമർപ്പിക്കുക എന്നല്ല, നമ്മൾ ഒരു കാര്യത്തെ തെറ്റായി ധ്വനിപ്പിക്കേണ്ടതില്ല. നബിക്ക് ഒരു സ്ത്രീ നബിക്ക് സമർപ്പിച്ചാൽ ശരീരം മാത്രമല്ല, അവർ വിവാഹത്തിന് സന്നദ്ധയായി പ്രവാചകൻ്റെ അടുത്ത് സന്നദ്ധത അറിയിച്ചാൽ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതിനെ ഒരു മോശം ധ്വനിയോടുകൂടി പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എങ്കിൽ തന്നെയും അത് നല്ല നിലക്ക് പറഞ്ഞാൽ തന്നെയും അതിലൊരു ഡിബേറ്റിന് സാധ്യതകളുണ്ട്. അങ്ങനെ പറയുന്നതായിരിക്കും മുഹമ്മദ് നബി ഇനി പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ പോലും മുഹമ്മദ് നബി പ്രവാചകനല്ലെങ്കിലാണ് അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിശ്വാസി എന്നതിനപ്പുറം എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം വർദ്ധിക്കുക. ഒരു ആകാശ വെളിപാടുമില്ലാതെ സ്വന്തം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്തു എങ്കിൽ അത് ഭയങ്കര മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലെങ്കിലും യുക്തിവാദികൾക്ക് മുഹമ്മദ് നബിയെ ബഹുമാനിക്കാവുന്നതാണ്. ഒരു മനീഷി, ഒരു വലിയ ബുദ്ധിജീവി, ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവ്, ലോകത്ത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ച, ലോകത്തിന്നും സ്വാധീനശേഷി നിലനിൽക്കുന്ന, ഇന്നും നമ്മൾ കോഴിക്കോട് എൻ ജി ഒ ഹാളിലിരുന്നിട്ട് സംവാദങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യൻ അയാളുടെ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടൊരു ഒരു സിദ്ധാന്തം ഉണ്ടാക്കുക, ആ സിദ്ധാന്തം ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുക, അതിനുവേണ്ടി ജീവിക്കാനും മരിക്കാനും സന്നദ്ധമാവുക, അത് ലോകത്ത് ഓളങ്ങൾ സൃഷ്ടിക്കുക, അതിൻ്റെ പേരിൽ അതിൻ്റെ എതിരാളികൾ സംവാദങ്ങൾ നടത്തുക, ഇത്ര ഭയങ്കരനാണ് മുഹമ്മദ് നബിയെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ പ്രവാചകനായ മുഹമ്മദിനേക്കാൾ ഈ മുഹമ്മദിനെ ബഹുമാനിക്കുന്നു. ചിലർ കാരണമല്ല, അതി
ഭയങ്കരനായ ഒരാളാണ്. ആർത്തത്തെങ്കിലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു ചർച്ച അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം പരാമർശിക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചൊരു ഒരു ഒരു അശ്ലീല പരാമർശം നടത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ മുഹമ്മദ് നബിക്ക് മാത്രം എന്തൊക്കെ ഈ മുഹമ്മദ് നബിയുടെ വിവാഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലുള്ള സമനില തെറ്റൽ മൊത്തം ഇസ്ലാം വിമർശകരുടെ ഒരു സ്വഭാവമാണ് എന്ന് പറയാണ്. അത് ചെവി പറഞ്ഞാൽ പോരായിരുന്നു എന്നാണ് ഒരു ചോദ്യം. അങ്ങനെ ചെവി പറയേണ്ട ഒരു കേസ് ഇസ്ലാമിൽ ഇല്ല എന്നുള്ള ഇസ്ലാം വളരെ അന്തസ്സോടുകൂടി കൈയടിക്കരുത്, അന്തസ്സോടുകൂടി ഇങ്ങനെ എല്ലാം വളരെ സുതാര്യമായി എല്ലാവരുടെ മുമ്പിലും പറഞ്ഞ് ഇതിനൊക്കെ വിശദീകരണങ്ങളുണ്ട്, ആ വിശദീകരണങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനെ ചെവി പറയാൻ എന്നാൽ പിന്നെ വിശ്വാസികളോട് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെയല്ല, കാലാകാലം വായിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഗമാവുക, അത് ചർച്ച ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്ക് പറയാനുള്ളത് പറയാം. ഇത് ഇത്ര സത്യസന്ധതയും ധീരതയും സുതാര്യതയുമുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നതെങ്കിലും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ അങ്ങനെ ചെവി പറയുന്ന ഏർപ്പാടില്ല. ഇസ്ലാമിൽ യുദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ കടന്നുവരുന്നതിന് വിചാരിച്ച യുദ്ധങ്ങളെക്കുറിച്ച് കൊല്ലണമെന്നൊക്കെ പറഞ്ഞത് അത് വളരെ സുതാര്യമായും സത്യസന്ധമായും പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യരോട് സന്ധികളെക്കുറിച്ച്, വ്യവസ്ഥകളെക്കുറിച്ച്, സന്ധി ലംഘിക്കുന്നവരെക്കുറിച്ച് ഒക്കെ വളരെ സുതാര്യതയോടെയും സത്യസന്ധമായും സംസാരിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. ഇനി മുപ്പരി ചോദിക്കുന്നത് പ്രവാചകൻ അങ്ങനെ സ്വീകരിക്കും, എനിക്ക് സ്വീകരിക്കാൻ പറ്റും? പറ്റും. നിങ്ങളൊരു സ്ത്രീ വന്നിട്ട് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ സന്നദ്ധയാണ് നിങ്ങൾക്ക് അവരെയും സന്നദ്ധമാണെങ്കിൽ ഇസ്ലാമിൽ എന്താണ് തടസ്സം? ആരാ പറഞ്ഞ കൊണ്ട് തടസ്സമുണ്ടെന്ന്? ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ പ്രാഥമികമായ ഒരു സ്ത്രീ സന്നദ്ധയായിട്ട് വരുന്നു, നിങ്ങളും സന്നദ്ധനാണ്, അവരുടെ രക്ഷിതാവ് എന്നൊരു ഘടകം അതിലുണ്ട്, ആ രക്ഷിതാവ് സമ്മതിക്കുന്നെങ്കിലും ഇസ്ലാമിന് അതിന് വഴിയൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ ധർമ്മശാസ്ത്രം അതിനും വഴിയുണ്ട്. അതാണ് അയ്യൂമുലവിൻ്റെ പ്രശ്നമെങ്കിൽ അങ്ങനെയും ധർമ്മശാസ്ത്രത്തിന് പരിഹാരങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നാല് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഉപരി ധ്വനിപ്പിക്കുന്നു. നാല് കല്യാണം ഞാൻ പറഞ്ഞിട്ടില്ല, നാല് കല്യാണം കഴിക്കാവുന്നതാണ് എന്നാണ്. അവിടെയും നമ്മളെന്തിനാണ് ഒരു ബുദ്ധിപരമായ ചർച്ചയിൽ സത്യസന്ധമല്ലാത്ത നിലപാടെടുക്കുന്നത്? മസുന ഈ രണ്ട്, ഓരോരുത്തർ ഈ രണ്ട്, മൂന്ന്, നന്നാല് ഇങ്ങനെ കെട്ടാനല്ല, അത് ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞതാണ് സുഹൃത്തുക്കളെ. ഒരു ഗ്രൂപ്പിനോട് പറയുമ്പോൾ അങ്ങനെയാ പറയും, ഒരു വ്യക്തിയോടല്ല പറയുന്നത്. ഉള്ളത് തന്നെ പറയാനുണ്ടല്ലോ, എന്തിനാണ്? പിന്നെ ഉപരി പിന്നെ സഫിയയും മാരിയയും തമ്മിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പിംഗ് നടത്തുന്നുണ്ട്. കാരണം ആ സ്ലിപ്പിംഗ് നടത്താനൊരു കാരണമുണ്ട്. ഇത് മുമ്പ് കേരളത്തിൽ ഉന്നയിച്ച് മറുപടി പറഞ്ഞൊരു കാര്യമാണ്. യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു പുസ്തകത്തിൽ, പിന്നെ അതിൽ ഷെയ്ഖ് മുഹമ്മദ് ഖാലിഖ് എഴുതിയ യുക്തിവാദികളും മുഹമ്മദ് നബി എന്ന പുസ്തകത്തിൽ, ആ പുസ്തകമാണ് എൻ്റെ കയ്യിലുണ്ട്, വളരെ വിശദമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം സ്ലിപ്പ് ചെയ്തത്. സൂറത്തു തഹരീമിൽ പ്രവാചകനോട് താങ്കൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തിനാണ്, ഭാര്യമാരുടെ സമ്മർദ്ദപ്രകാരം അത് തെറ്റ് അത് നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന്, അത് സഫിയ റസൂലിൻ്റെ അടിമസ്ത്രീയായിരുന്ന മാരിയയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് സഫിയയും ആയിഷയും കണ്ടിട്ട് ഉണ്ടാക്കിയ പ്രശ്നം കാരണമാണ് എന്ന വളരെ വ്യാജമായ വാറോലാ സ്വഭാവമുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊരു പ്രമാണവുമില്ല, അത് നേരത്തെ മറുപടി പറഞ്ഞൊരു കാര്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പ്രവാചകന് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം. പ്രവാചകൻ്റെ ഒരു ചരിത്രം ഞാൻ അവിടെ പറയുന്നില്ല. അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, ഇഷ്ടംപോലെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഈ വേഷമൊക്കെ കെട്ടണം. ഇപ്പം മുപ്പർക്ക് സംശയമാണ്, എന്ത് പ്രവാചകൻ മുപ്പരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു എനിക്ക് ആകാശത്ത് നിന്ന് വഹിയിറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്നാണ് മുപ്പരുടെ സംശയം. സംശയിക്കുന്നതിനെതിരല്ല, ആർക്കും എന്തും സംശയിക്കാം. പക്ഷെ പ്രവാചകൻ്റെ ഒരു ജീവചരിത്രം നിങ്ങൾ സത്യസന്ധമായി വായിക്കുക. നിങ്ങൾ മുസ്ലിങ്ങൾ എഴുതിയത് വായിക്കണം എന്നില്ല, ഓറിയൻ്റലിസ്റ്റുകളോ പ്രവാചകൻ്റെ എതിരാളികളെങ്കിലും എഴുതിയ ഒരു നിഷ്പക്ഷമായ, എത്രയെങ്കിലും നിഷ്പക്ഷമായ ഒരു ചരിത്രം വായിക്കുക. ആ മനുഷ്യൻ അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ആ മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ സ്വത്ത് അധികം എല്ലാം നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇതിനിങ്ങനെ വേഷം കെട്ടുന്ന ആവശ്യമില്ല. എന്ന് മാത്രമല്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അധികാരം തരാം, സമ്പത്ത് തരാം, മക്കയിലെ ഏറ്റവും സുന്ദരിയായ തരുണിയെ കല്യാണം കഴിപ്പിച്ചു തരാം, ഒറ്റക്കാര്യം ഈ ആദർശത്തിൽ നിന്ന് പിന്മാറിയാൽ മതി. അതൊക്കെ സ്വീകരിക്കായിരുന്നു പ്രവാചകൻ. അതൊക്കെ പോട്ടെ, അതൊക്കെ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ്. എന്നിട്ട് പ്രവാചകൻ ഇഷ്ടംപോലെ കല്യാണം കഴിക്കാൻ നമുക്കൊരു ആയത്തൂതു, ഈ ആയത്ത് ഞാൻ ഓതുന്നില്ല, അവിടെ ഓതിയതാണ്. ഞാൻ ഈ ആയത്തിൻ്റെ തൊട്ട് താഴത്തുള്ള ആയത്തൂതാണ്. ഇനിയൊരൊറ്റ പെണ്ണും താങ്കൾക്ക് അനുവദനീയമല്ല. പ്രവാചകൻ്റെ വിവാഹമാണ്. എന്താണ് സാഹിബുകൾ ഒരു ഒരു കാര്യം വായിക്കുമ്പോൾ തൊട്ടുമിടെ രണ്ടായിരത്തി മുപ്പത് വായിച്ചു, തൊട്ട് ശേഷമുള്ള ആയത്താണിത്, സൂറത്ത് അഹ്സാബിൽ.
പ്രവാചകന് പ്രവാചകന്റെ പത്നിമാരുടെ കണക്ക് പോണേ അവതരിപ്പിച്ചു തരാം. അതിൽ സുന്ദരിമാർ എത്ര ഉണ്ടായിരുന്നു, വയോവൃദ്ധയായ സൗദ, അതൊക്കെ ലോകത്ത് ഞാനതിലേക്ക് പ്രവേശിക്കാത്ത വേറും മടി പറയാനുള്ള മടിയല്ല. ഇതൊക്കെ എത്ര കാലം കേരളത്തിൽ ചർച്ച ചെയ്താണ്. ഇടമുറങ്ങിന് മറുപടിയായിട്ട് ഓത്രമാൻ ചെയ്ത യുക്തിവാദികളും ഇസ്ലാമും എന്ന പുസ്തകം മാത്രം ഒരാളെടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായി ഇതിനൊക്കെ മറുപടി ലഭിക്കുന്നു. ശരിക്കും മുഹമ്മദ് കാരക്കുനേരിയ മുഹമ്മദ് നബി യുക്തിവാദികൾ എന്ന പുസ്തകം വായിച്ചാൽ ഇനിയും മറുപടികൾ ലഭിക്കും. ഇതൊന്നും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മുഹമ്മദ് നബി നേരിട്ടളയാൻ പറ്റും. മുഹമ്മദ് നബി കുറേ കല്യാണം കഴിച്ചിരുന്നു, ഇങ്ങനെ മുഹമ്മദ് നബിയെ നേരിട്ട് തോൽപ്പിച്ച് കളയാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് ലോകത്ത് അദ്ദേഹത്തെ വിശ്വസിക്കാത്തവർ പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, അതാണൊരു സംസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത എത്രയോ ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്, അത് അവരുടെ ആദർശപരമായി യോജിപ്പുള്ളതുകൊണ്ടല്ല. ഞാൻ കാൾ മാർക്സിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന ആളാണ്. കാരണം അത് അങ്ങനെ അവരൊക്കെ സംസ്കാരശൂന്യരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആദർശത്തെ നേരിട്ട് കളയാൻ കഴിയും എന്ന് യുക്തിവാദികളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചിട്ട് പോലും എനിക്കങ്ങനെ ഒട്ടും ബോധ്യപ്പെടുന്നില്ല. അപ്പം ഞാൻ ഈ ആയത്ത് വായിക്കാം. നമ്മൾ വായിക്കുമ്പോൾ തീർത്ത് വായിക്കണം ഞാൻ പറയുന്നില്ല. രണ്ടായത്തും പൂർണ്ണമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ താഴെ ഒരു ആയത്തുകൂടിയുണ്ട്, അത് ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദ്, താങ്കൾക്ക് ഇനി ഒരൊറ്റ പെണ്ണുങ്ങളെയും വിവാഹം ചെയ്യാൻ പറ്റൂല. വലാ തബദ്ദല ബിഹിന്ന, ഉപരി ഇഷ്ടം പോലെ മാറ്റാൻ പറ്റൂല. ഖുർആനാണ് അഹ്സാബിലെ 52-ാമത്തെ ആയത്ത്, മാറ്റാൻ പാടില്ല, അതൊക്കെ അവസാനിച്ചു. അതിനു മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു, പ്രവാചകനോട് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ചില കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് അവർക്ക് സ്വാതന്ത്ര്യം നൽകി. കാരണം അതിന് വേറെയും കാരണമുണ്ട്, ലാ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ, ഇനി ഭാര്യമാരെ മാറ്റാൻ കഴിയുകയില്ല, വേറൊരാളെ എടുക്കാൻ പറ്റൂല. വലൗ അഅജബക ഹുസ്നുഹുന്ന, വേറെ ഏത് സ്ത്രീയുടെ സൗന്ദര്യം, അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള സൗന്ദര്യങ്ങൾ, അവരുടെ വ്യക്തിത്വം, അത് താങ്കളെ എത്ര കൗതുകപ്പെടുത്തിയാലും എടുക്കാൻ കഴിയുകയില്ല. ഇല്ലാ മലക്കത്ത് യമീനുക, അടിമ സ്ത്രീകൾ ഒഴിച്ച്. അടിമ സ്ത്രീയാണ് ചർച്ചയെങ്കിൽ അതിനെക്കുറിച്ച് വേറെ പറയാണ്ട് സമയം കഴിഞ്ഞതുകൊണ്ട് അത് വേറൊരു ഡിബേറ്റാണ്. അതിന് ഒരുപാട് പറയപ്പെട്ട കാര്യമാണ്, അതൊരു ഇലക്കാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഖാൻ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അള്ളാഹു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. പ്രവാചകന് അതിനുശേഷം ഒരു വിവാഹമില്ല, കാരണം അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, വിശ്വാസികളുടെ മാതാക്കളെന്ന പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരെ പിന്നീട് വിവാഹം കഴിക്കാനും പാടില്ല എന്നൊക്കെ അതിൻ്റെ തുറന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓതുമ്പോൾ പിന്നെ മുഴുവൻ ഓതുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ള. അവസാനിപ്പിക്കുന്നു. അനന്തരാവകാശത്തിൻ്റെ ഒരു വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു അനന്തരാവകാശ മസലയിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അത് ഞാൻ പറഞ്ഞ കാര്യം ക്ലിയറാണ്, അത് പറഞ്ഞ വിധികൾ രണ്ടും രണ്ടിടത്തുള്ള വിധികളാണ്, അതിനെ കൂട്ടി കെട്ടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി അതെല്ലാം വെച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചാൽ ഭർത്താവിനും സഹോദരിമാർക്കും എത്രയാണ് കിട്ടുക എന്നാണ് അറിയണമെങ്കിൽ അത് ഞാൻ ഇവിടെ എൻ്റെ സന്ദർഭത്തിൽ വ്യക്തമാക്കാം, അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. ചോദ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മുഹമ്മദ് വേളം സഹോദരൻ പറഞ്ഞത്, ഒരു അധ്യാപകൻ ഖദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, ആ കുട്ടികൾ എത്രത്തോളം പഠിക്കും പഠിക്കില്ല എന്ന് കൃത്യമായി അറിയുന്ന ഒരു അധ്യാപകൻ പിന്നെ എന്തിന് പരീക്ഷ നടത്തണം? അയാൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം, ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും, പിന്നെ എന്തിനൊരു പരീക്ഷണം? ഒരു പരീക്ഷണം എന്തിന്? ഇത്രേ ഉള്ളൂ പഠിച്ചവൻ്റെ അറിവെങ്കിൽ പിന്നെ പരീക്ഷ ആവശ്യമില്ലാത്ത, കൃത്യമായി അറിയുന്ന ഒരാൾ എന്തിനു പരീക്ഷ നടത്തണം? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അള്ളാഹു സർവജ്ഞാനിയായ ഒരു അള്ളാഹു, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു കാര്യം അപ്പോൾ അറിഞ്ഞിട്ട് ഇടപെടുന്നില്ല. ഇപ്പോൾ 3 വയസ്സായ ഒരു കുട്ടിയെ 6 കൂടി മാനഭംഗപ്പെടുത്തുമ്പോൾ ഇതിങ്ങനെ മാനഭംഗപ്പെടുത്തും എന്ന് കാലേ കുട്ടി അള്ളാഹുക്ക് അറിയാം. ഇവിടുന്ന് രക്ഷപ്പെടുത്താതെ പിന്നീടൊരു കോടതിയിലേക്ക് മാറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ അറിവിനെ കൊണ്ട് എന്തു പ്രയോജനം? എനിക്ക് ഇതൊക്കെ ഈ സ്കൂൾ മാഷ് പോലെ അള്ളാഹു ഉത്തര അറിവുള്ള ഒരാളാണെങ്കിൽ ഈ നാട്ടിൽ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ കാലേ കുട്ടി പുള്ളിക്ക് അറിയാം, ഇവരല്ല ഉത്തരവാദി, പുള്ളിക്കറിഞ്ഞിട്ട് പുള്ളി നിയന്ത്രിക്കാതെ പോകുന്നുവെങ്കിൽ ആ അറിവിന് ഒരു പ്രയോജനമുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. രണ്ട്, പുള്ളി പറഞ്ഞു മുഹമ്മദ് നബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മതപരമായ പദത്തിൻ്റെ പുറത്ത് നിന്ന് വീക്ഷിച്ചാൽ തന്നെ വളരെ മിടുക്കനായ ഒരാളാണ്, അതിലാർക്കും സംശയമല്ല. 25 വയസ്സുള്ള ഒരാൾ സമ്പന്നയായ 40 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ബുദ്ധിയുടെ മിടുക്കാണ്. കയ്യിലൊരു 10 പൈസ സമയത്തെ മുമ്പ് 2 വട്ടം കെട്ടിച്ചൊഴിവാക്കിയ ഒരു സ്ത്രീയെ
കല്യാണം കഴിക്കാന്നുള്ള ചില്ലറ കാര്യമല്ല, അതിന് മിടുക്ക് വേണം. അതുമാത്രമല്ല, ഈ ആളുകൾ ഇത്രയും പറഞ്ഞ് ഇതിൽ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചാൻ കഴിഞ്ഞല്ലോ. പിന്നെ അദ്ദേഹത്തിന് ഭൗതികമായി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചരിത്രം പഠിച്ചാലറിയും, ഞങ്ങളത് വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ, ഇത് ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. മുഹമ്മദിൻ്റെയാണ് ഖുർആൻ എങ്കിൽ നമുക്ക് തർക്കങ്ങളില്ലല്ലോ. പിന്നെ ചിന്തിക്ക്, പിന്നെ ഈ ഭൗതിക ജീവിതത്തിൽ ഇപ്പോൾ യുക്തിവാദികൾക്കിടയിലായാലും അല്ലാത്തവർക്കിടയിലായാലും ഒരുപാട് ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലൊരു ഭിന്നതയാണോ അള്ളാഹുവിൻ്റെ മതത്തിൽ ഖുർആൻ കൊണ്ടുള്ള ഭിന്നത? ചിന്തിക്കുന്നവർക്കിടയിൽ, വായിക്കുന്നവർക്കിടയിൽ, അറിവുള്ളവർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ടാകും. അത് ഭൗതിക ജീവിതത്തിലുള്ള സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലല്ല, ഈ സാഹചര്യം മാറ്റാനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും കണ്ടെത്തുന്നതല്ല മതം, അത് വഹിയിലൂടെ കിട്ടുന്നതാണ്, ചിന്തയിലൂടെ കിട്ടുന്നതല്ല. പിന്നെ പുള്ളി പറഞ്ഞത് അഹ്സാബ് സൂറത്തിലെ, ഞാൻ ഒരായത്തിൻ്റെ താഴെ വായിക്കാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നു ഞാനത് വായിക്കുന്നു. സൂറത്തു അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ്. നബിക്ക് ഒരു സ്ത്രീകളൊക്കെ അങ്ങനെ പിന്നെ വഹബത്ത് നഫ്സ, ഒരു സ്ത്രീ കല്യാണ അഭ്യർത്ഥന നടത്തിയതാണ്. കല്യാണ അഭ്യർത്ഥനക്ക് അറബിൽ പറയല് വഹബത്ത് എന്നാണോ? എന്നൊക്കെ പറഞ്ഞ ദാനം ചെയ്യുന്നു എന്നല്ലേ കല്യാണം അപേക്ഷിക്കുന്നതിന്? അങ്ങനെ ഒരു അറബി വാക്കുണ്ടോ? ഞാൻ എൻ്റെ ശരീരം ദാനം ചെയ്തു എന്നതിന് പകരം ഞാൻ നിങ്ങളെ ഭാര്യയാകാൻ സമ്മതമാണ് എന്ന അറബി വാക്കാണോ? ഞാൻ നിങ്ങളെ എന്നെ നിങ്ങൾ എൻ്റെ ഉൾക്കൊള്ളൂ, എന്നെ നിങ്ങൾ സ്വീകരിക്കൂ, എന്നെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ദാനമായി സ്വീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറയാൻ അറബിൽ ഒരു പദേ ഉള്ളൂ? രണ്ട് വാക്കുണ്ടാകണ്ടേ? ഞാൻ നിങ്ങളെ ഭാര്യയാകാൻ സമ്മതമാണ്, തയ്യാറാണ് എന്ന വാക്കും എൻ്റെ ശരീരം നിങ്ങൾക്ക് ദാനം തന്നിരിക്കുന്നു എന്ന വാക്കും ഒന്നാണോ? ഖുർആൻ ഇവിടെ ഉപയോഗിച്ച വാക്കേതാണ്? രണ്ട്. ആയത്ത് അവസാനിക്കുന്നത് വലായഹില്ലു, ആയത്ത് ഞാൻ കണ്ടെത്തിയിട്ടില്ല, അതെങ്ങനെ മതമത്യം? അവിടെ തന്നെ പറയണെന്തറിയോ, വലായഹില്ലു ലഹു, ഞാൻ ആയത്ത് ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഹലാലാണ്, പിന്നെ ഹലാലല്ല. വലാ തഹില്ലു ലഖ്, താങ്കൾക്ക് അനുവദനീയമല്ല ഇനി വിവാഹം മിമ്പാദു, ഇതിന് ശേഷം വിവാഹം കഴിക്കൽ ഹലാലല്ല എന്നാണ്. ഏതിന് ശേഷം മിമ്പാദു എന്ന് പറഞ്ഞാൽ ഏതിന് ശേഷം? അല്ലെ, നബിയുടെ കല്യാണമൊക്കെ എപ്പോഴാണ് നടന്നത്? 25-ാമത്തെ വയസ്സിലാ? 50 വയസ്സിന് മുകളിലുള്ള സമയത്താണ് ബഹുഭാരത്വങ്ങൾ തികച്ചു നടന്നത്. വാർദ്ധക്യ സമയത്ത് ഒരാൾക്ക് ഞിങ്ങളിഞ്ഞ്, അവിടെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട് മുഹമ്മദ് നബിനോട്, സ്ത്രീകളുടെ സൗന്ദര്യം നോക്കിയിട്ട് ഇനി ചിന്തിക്കരുതെന്ന്. അത് അള്ളാഹു മുഹമ്മദ് നബിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണോ? അല്ലെ, എന്തിനാണ് ഈ ഒരു വാക്ക്? മാത്രമല്ല, ഇല്ലാമാ മലക്കത്ത് അയ്മാനുക്കും, അത് ബാധകല്ലേ? അത് സ്ത്രീയല്ലേ? അടിമ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയല്ലേ? ഹലാലാക്കി കൊടുത്ത് അടിമ സ്ത്രീ ഒഴികെ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീക്ക് ബാധകമല്ല ആ നിയമം. അടിമ സ്ത്രീക്ക് ഏത് വാർദ്ധക്യ സമയത്തും ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാമെന്നാണോ? ഇതെന്തു മാനുഷികമാണ്! അടിമ സ്ത്രീ എന്താണ് ഈ അടിമ എന്ന് പറയുന്നത്? ഇല്ലാമാ മലക്കത്തൈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. ഞാനൊരു ഉദാഹരണം പറയാണ്. ഇന്ത്യ കുറേ ആൾക്കാർ, പിന്നെ പാകിസ്ഥാൻ ആൾക്കാർ കുറേ ഇന്ത്യക്കാരങ്ങ് പിടിച്ചു. അതിൽ ഒരു രാജന്റെ ഭാര്യ സൂസന്ന ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ മുൻ ഭർത്താക്കന്മാർക്ക് സ്ഥാനമില്ല. ഈ ഭാര്യമാരെ, അത് തർക്കം തന്നെ ഉള്ളത്, അത് പൊതു മുതലായിട്ട് ഓരി വെക്കാമോന്നോ അല്ല ഓരോരുത്തർക്ക് ഭിന്നമാക്കാമെന്നുള്ളതാണ്. ഭരണകൂടം ഓരി വെച്ച് കൊടുക്കണോ നമുക്ക് മാത്രം വീതി വെച്ചെടുക്കണോ എന്നുള്ളടത്തോട് തർക്കമുള്ളൂ. ഏതായാലും വീതം വെക്കാം എന്നുള്ളടത്ത് എല്ലാവരും യോജിച്ചിട്ടുണ്ട്. ഈ അടിമ സ്ത്രീകളെ പങ്കുവെച്ചെടുക്കുന്നു, അവർക്ക് മുമ്പ് ഭർത്താക്കന്മാരുണ്ട്. അവർ ഈ അടിമകളെ പറ്റി പറയുന്നിടത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബദർ ഈ പിന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ മുഹമ്മദിൻ്റെ ടീമിനുള്ളവർക്ക് അറിവില്ലായിരുന്നു. അറിവ് പഠിപ്പിക്കാൻ ഈ അടിമകളെയാണ് ഉപയോഗിച്ചത്. അറിവ് പഠിപ്പിക്കാൻ അടിമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എതിർകക്ഷികൾ അറിവുള്ളവർ, സമ്പന്നർ, സൗന്ദര്യമുള്ളവർ, പക്ഷേ അവർ യുദ്ധത്തിൽ തോറ്റതുകൊണ്ട് നമ്മളെ കൈക്കലായതാണ്. അവർക്ക് വലിയില്ലാതെ, രക്ഷാകർത്തൃത്വമില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക, ഇത് നീതീകരിക്കാൻ പറ്റുന്നതാണോ? അത് ഹലാലല്ലെങ്കിൽ, അത് ഹലാലും കൂടി അതും കൂടി പെടുത്തിയിരുന്നെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരുന്നു, അത് ബാധകമല്ല. അടിമ സമ്പ്രദായം ഇന്നും ഖുർആൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇന്ന് അടിമ ഇല്ലെങ്കിൽ പോലും ഖുർആൻ കാലിക പ്രസക്തി ഉള്ളതാണെന്ന് എങ്ങനെയാ പറയുക? അതുകൊണ്ട് ചോദ്യത്തിന് എൻ്റെ 2 മിനിറ്റ് കൈയായിരിക്കും, കയ്യൂല എനിക്കറിയാം. ഏതായാലും 1-2 പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഇതിൽ ഒരുപാടുണ്ട് താനും. ഇതിൽ ഒന്ന് പറഞ്ഞത് പിന്നെ അതൊക്കെ പരിഹാരം. പിന്നെ ഖുർആനിൽ എന്തിനാ തബ്ബത്ത് എന്നുള്ളത് എന്നാ, അത് പറഞ്ഞുകൊണ്ടാണല്ലോ ചോദ്യം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് എന്ന് പറഞ്ഞ ചെറിയൊരു സൂറത്തുണ്ട് ഖുർആനിൽ. ഒരു ശൈലി ആക്ഷേപിച്ചവരെ തിരിച്ചു ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോ ഇന്ന ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിനെ ഒരാൾ ചീത്ത പറഞ്ഞു, ഓ അബ്തറാണ്, അതായത് വാലറ്റവനാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു അങ്ങോട്ടും ചീത്ത പറയാം. ഇങ്ങോട്ട് ഒരാൾ ചീത്ത പറഞ്ഞാൽ മാന്യന്മാർ തിരിച്ച് അങ്ങോട്ട് ചീത്ത പറയലാണോ എങ്കിൽ അങ്ങോട്ട് ചീത്ത പറയുന്നു. ഹു അബ്തർ തബാലക്യാ മുഹമ്മദ്. അബൂലഹബ് പറഞ്ഞപ്പോ തബ്ബത്യതാ അബീ ലഹബിൻ വതബ് അങ്ങോട്ട്, എന്താ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ട് ഒരു ആക്ഷേപം. അല്ലെങ്കിൽ അബൂലഹബ് നിണ്ടോ? അബൂലഹബ് മരിച്ചുപോയില്ലേ? ഇന്ന് അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അബൂലഹബ് ഉണ്ടോ എന്ന്? ഇനി മാത്രമല്ല, തബ്ബത്തതാ അബീ ലഹബിൻ എന്നത് നമ്മൾ നിസ്കരിക്കുമ്പോഴും കൂടി ഓതുകയാണേ. അള്ള ഇങ്ങോട്ട് പോവാൻ, അള്ളഹാനെ സംബന്ധിച്ചോട്ട് കുൻ ഫയകൂനു, ഉണ്ടാകുന്നു പറഞ്ഞാൽ അത് ഉണ്ടാകണം. ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോൾ അത് കരിയരുത് എന്ന് അള്ള പറഞ്ഞപ്പോൾ തീ കരിഞ്ഞില്ല. ചില ആൾക്കാരോട്, മീൻ പിടിക്കാൻ പോയവരോട് പറഞ്ഞു ഓരൊക്കെ കുരങ്ങന്മാരാട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുരങ്ങന്മാരായിപ്പോയി. കൂനു കിറദത്തൻ ഖാസിഇന്നു ആയി, ഓരൊക്കെ കുരങ്ങന്മാരായി. അത്രയും അള്ള കുൻ എന്ന് പറയേണ്ട താമസം ഉണ്ടാകേണ്ടതുള്ളൂ. അങ്ങനത്തെ ഒരു അബൂലഹബിനെ എങ്ങനെ ചിത്തറിയണോ? അബൂലഹബ് അങ്ങോട്ട് അള്ള തീരുമാനിച്ചാൽ പോരെ, അയാൾ കയ്യടി കൊഞ്ഞു പോകൂലേ? പിന്നെ എന്തിനാ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ ചോദ്യം ബാലിഷമായിരിക്കാം, പക്ഷെ അത് ആ ചോദിച്ച സുഹൃത്ത് നിസ്കരിക്കുമ്പോ അങ്ങനെ തബ്ബത്തതാ അബീ ലഹബിൻ വതബ്ബ് കൈകൾ നശിച്ചു പോട്ടെ എന്ന് ഇങ്ങനെ നിങ്ങളിങ്ങനെ നേരം പൊക്കോളം പറഞ്ഞാൽ വല്ല പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. പിന്നെ അയ്യോ, അത് ഒരുപാട് ചോദ്യം. പിന്നെ 124,000 വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് ഇത്ര 124,000 എന്ന് പറഞ്ഞിട്ടില്ല. 25 ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ചിലത് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ദേശത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിലുണ്ട്. എല്ലാ ദേശത്തേക്കും, ഇന്ത്യയിലേക്ക് വന്ന പ്രവാചകൻ ഏതാ? അമേരിക്കയിലേക്ക് നിയോഗിച്ച പ്രവാചകൻ ഏതാ? അല്ലെങ്കിൽ പ്രവാചകന്മാരെ എന്തിനാ നിയോഗിക്കുന്നത്? ഈസാ നബിനെയും മുഹമ്മദ് നബിൻ്റെ ഇടയിലുള്ള കാലഘട്ടം എന്തിനാണ് മുഹമ്മദ് നബിനെ നിയോഗിച്ചിട്ടുണ്ടാവുക? എന്തിനേക്കാർ നിയോഗിച്ചിട്ടുണ്ടാവുക? ലോകം ഫിത്നയിലും ഫസാദിലൊക്കെ ആകുമ്പോൾ ജനങ്ങളെ, പിന്നെ ജനങ്ങൾ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോൾ നന്നാക്ക ഒരാൾ വേണം. ആ ഈ സമയത്ത് ഒരു പ്രവാചകൻ്റെ ആവശ്യം ഇവിടെ ഇല്ലേ? എങ്കിൽ ഇപ്പം ഇനി നമുക്ക് പ്രവാചകൻ വേണ്ടേ? അപ്പോൾ മൊത്തത്തിൽ പ്രവാചകന്മാർ എവിടേക്കൊക്കെ അയച്ചു, എന്തിനാണ് അയക്കുന്നത് എന്നൊന്നും കൃത്യതയെ ഖുർആൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആനിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ വേളം അതിനെപ്പറ്റി എന്തെങ്കിലും പറയുമെന്നറിയില്ല. ഇന്നെപ്പറ്റൊരു ചോദ്യം, ഇന്നെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ അയ്യൂബ് എന്ന് പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിനെങ്ങനെ വിമർശിക്കാൻ നടക്കുന്നത് ശരിയോ? പേരങ്ങ് മാറ്റിക്കൂടെ, രാജനെന്നോ ഗോപാലെന്നോ എന്തോ മാറ്റിക്കൂടെ എന്നാ ഒരു സുഹൃത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ ചോദ്യം. ഇതിൽ പേര് ഞാനിട്ടതല്ല, എൻ്റെ പേര് ഞാനിട്ടതല്ല. ഇനിയും പേരൊക്കെ മാറ്റാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാനങ്ങനെ കുറേ അറിയപ്പെട്ടു. പിന്നെ 2,
ഇസ്ലാമിനെ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തെയും വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മതത്തെ കാടടക്കി വിമർശിക്കുന്ന സ്വഭാവം പാടില്ല എന്ന് സ്വീകരിക്കുന്നതാണ്. കാരണം എൻ്റെ സുഹൃത്ത് മുഹമ്മദ് വേളം പോലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഞാൻ അതിലായിരുന്നു, ഞാൻ ഇസ്ലാമിൽ ജീവിച്ച് വളർന്ന് പഠിച്ച ഒരാളാണ്. ആ രീതിയിൽ മതത്തിൻ്റെ തിന്മവശങ്ങളെയും മോശവശങ്ങളെയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഗുണകാംക്ഷാപരമായ ഒരു നിർദ്ദേശമാണ്. കാരണം എൻ്റെ വീട്ടിലൊരു കുട്ടിക്ക് അല്ലെ എൻ്റെ അനുജന് ഒരു മാനസിക രോഗം പിടിപെട്ടു എന്ന് കൂട്ടുക, ഓൻ അക്രമാശക്തമാണെന്ന് കൂട്ടുക, നമ്മളവൻ എന്തു ചെയ്യും? കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ചിലപ്പോൾ രണ്ടടി അടിക്കും, അവർ ചിലപ്പം എർത്തു കൊടുക്കും. എൻ്റെ അനുജിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവരിതൊക്കെ ചെയ്യുന്നത്, അവൻ്റെ രോഗം മാറാനാണ്. രണ്ട് ഗുളിക കഴിച്ചാലല്ലേ സൂക്കണ് മാറും, ആദ്യം ഗുളിക കഴിക്കണ്ടേ, അല്ലെങ്കിൽ നാവിൻ്റെ ചോട്ടിൽ വെച്ച് തുപ്പിക്കളഞ്ഞേക്കും. ഇതുപോലെ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹം അവർ ചിന്തിക്കുന്ന വഴിയിലേക്ക് വരണം. അറിവിൻ്റെ ഏറ്റവും വലിയ സ്രോതസ് സയൻസാണ്. സയൻസിനെ കണ്ടെത്തുക, അറിയുക, മനസ്സിലാക്കുക എന്നതാണ്. പുരാതന കാലത്ത് വഹിയിലൂടെ ഇൽഹാമിലൂടെ കിട്ടിയ അറിവല്ല എന്ന ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പകരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പറയുന്നതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്. കുടുംബം ഒറ്റപ്പെടുത്തും, ഈ യുക്തിവാദം പറയാന്ന് പറയുന്നത് സമൂഹം ഒറ്റപ്പെടുത്തും, നാട്ടുകാർ ബഹിഷ്കരിക്കപ്പെടും, ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും, കച്ചവടത്തിന് ക്ഷീണം ചെയ്യും. പക്ഷെ ഇതാരെങ്കിലും ഒരാൾ പറയണ്ടേ? അതിനുവേണ്ടി പറയുകയാണ്. പിന്നെ ഒത്തിരി ചോദ്യമുണ്ട്, ഇനി ഏതായാലും എൻ്റെ സമയം കഴിഞ്ഞു. ഇനി പുള്ളി പറഞ്ഞ ശേഷം വേണമെങ്കിൽ സഹകരിക്കാം. നമസ്കാരം. അയ്യൂബ് സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറയാം. ഒരു 3 വയസ്സുകാരിയെ ഒരാൾ റാപ്പ് ചെയ്ത് കൊല്ലുന്നു, അത് ദൈവം കാണുന്നു, അറിയുന്നു. എന്നല്ല, അവൻ്റെ ഒരു പ്രാപഞ്ചിക ഭരണവ്യവസ്ഥയിൽ അവൻ്റെ അനുമതിയോടെയാണ് അത് നടക്കുന്നത്. എന്നിട്ട് ആ റാപ്പ് ചെയ്തവൻ ഇവിടെ ഒന്നും ചെയ്യാം, തപ്പ ദൈവം ഇടപെട്ട് തടയുന്നില്ല. പിന്നെ മറ്റൊരു ലോകത്ത് ശിക്ഷ വിധി, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഭയങ്കര ചോദ്യമാണ്. ആ ചോദ്യം തന്നെ നിൽക്കുന്ന എവിടെയാണ്? ഈ ലോകമേ ഉള്ളൂ, ഈ ലോകമാണ് പരമപ്രധാനം. ഇവിടെ പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? പ്രയോജനത്തിൻ്റെ എല്ലാ അളവുകോലുകളും പ്രസക്തമാകുന്നത് ഇവിടെ മാത്രമാണ്. ഇതൊരു വിശ്വാസമാണ് സുഹൃത്തുക്കളെ. മറ്റൊരു വിശ്വാസമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്, ഈ ലോകത്തേക്കാൾ പ്രധാനമാണ് പരലോകം എന്നതാണ്. ഈ ലോകം അപ്രസക്തമാണ് എന്നല്ല, അങ്ങനൊരു വാദയുക്തിവാദികൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയല്ല, ഈ ലോകത്ത് ഏറ്റവും മികച്ച ജീവിതം നയിക്കാൻ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. പക്ഷെ ഇതിനേക്കാൾ പ്രധാനമാണ് പരലോകം. ഈ ഭൂമിക്ക് തന്നെ ഒരുപാട് പരിമിതികളുണ്ടാവും. അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്നതിന്, അതൊരു യുക്തിവാദത്തിൽ നിന്ന് ചോദിച്ചാൽ ശരിയാണ്, ഭയങ്കര ചോദ്യമാണ്. പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എത്രയോ വിശാലമായൊരു മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം തന്നെ പരീക്ഷണമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖലഖൽ മൗത വൽ ഹയാത ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും സുന്ദരമായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് ഭൂമിയിലെ ജീവിതം നൽകിയത്. അങ്ങനെ നൽകപ്പെട്ടൊരു ജീവിതത്തിൽ ദൈവം എന്താ അപ്പം ഇടപെട്ടിട്ട് പിന്നെ ഒരു കളി നടന്നുകൊണ്ടിരിക്കെ എന്തുകൊണ്ടാണ് അതിലിടപെട്ട് അപ്പം തന്നെ എല്ലാം ശരിയാക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. വഹബത്ത് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, സാമൂഹ്യശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, മതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റില്ല. അത് ദൈവികമാണ്. മതത്തിൽ ദൈവികമായ കാര്യങ്ങളുണ്ട്, അത് ഖുർആൻ, അതിൻ്റെ ആയത്തുകൾ, ഇതിനൊന്നൊരു തർക്കമില്ല. അതിൻ്റെ പാരായണ ഭേദങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ദൈവികമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്നൊരു മറുപടി ഇവിടെ പറയപ്പെട്ടിട്ടില്ല. അതിൽ മനുഷ്യ അതിൽ നിന്നുകൊണ്ട് യുക്തി എന്ന് പറയുന്നത് തന്നെ പലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഒരു യുക്തിയുണ്ട്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് യുക്തി പ്രയോഗിക്കാൻ തന്നെയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആ ബുദ്ധിയും യുക്തിയും പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഇസ്ലാമിലുണ്ടായിത്തീരുന്ന അഭിപ്രായ വ്യത്യാസം. ബുദ്ധിയും യുക്തിയും, ഇജ്തിഹാദ് എന്നൊരു സാങ്കേതിക പ്രയോഗം ഇസ്ലാമിലുണ്ട്. എന്താ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ, ശരീഅത്തിൻ്റെ സ്രോതസ് എന്താണ്? ശരീഅത്തിൻ്റെ ഒന്നാമത്തെ സ്രോതസ് ഖുർആനാണ്, രണ്ടാമത്തത് പ്രവാചക വചനങ്ങളാണ്, മൂന്നാമത്തത് അതിലെ വിധികളോടുള്ള താരതമ്യമാണ്, നാലാമത്തത് ഇജ്തിഹാദാണ്. അല്ലെങ്കിൽ ആ ഖിയാസ് എന്ന് പറയുന്നത് പോലും മൂന്നാമത്തെ കാറ്റഗറി ഇജ്തിഹാദാണ്, ആ ഇജ്തിഹാദിൻ്റെ വകയിൽ വകുപ്പിൽ വരുന്നതാണ്.
ഈ രണ്ടിലും നിന്നുകൊണ്ടുള്ള ബുദ്ധിയുടെ പ്രയോഗമാണ്. അങ്ങനെ ബുദ്ധി പ്രയോഗിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നത് പിൽക്കാലത്തുണ്ടായ ഒരു കാര്യമല്ല, പ്രവാചകൻ അംഗീകരിച്ച കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, സമയമില്ല, ധാരാളം കാര്യങ്ങൾ അദ്ദേഹം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ വേണ്ടി പറയാം. കാരണം അഭിപ്രായ വ്യത്യാസം ഇത് തുടങ്ങിയ മുതൽ അവസാനം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായതുകൊണ്ട് ബനൂ ഖുറൈലയിൽ നടത്തിയ ഒരു സൈനിക നടപടി, ആ സൈനിക നടപടിയുടെ സമയത്ത് ആ സൈന്യത്തെ അയക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈലയിൽ എത്തിയിട്ട് അസർ നിസ്കരിക്കണം. പ്രവാചകൻ പറഞ്ഞു, അവർ പ്രവാചകൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് തെറ്റിച്ചുകൊണ്ട് പ്രവാചകൻ വിചാരിച്ചത് അസർ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് അവർ ബനൂ ഖുറൈലയിലെത്തും, ആ ഗോത്രത്തിലെത്തും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ സമയം കഴിഞ്ഞു പോകും എന്ന് വന്നപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, നമ്മളോട് നമസ്കാരം നഷ്ടപ്പെടുത്താനല്ല പ്രവാചകൻ പറഞ്ഞത്, നമ്മളിവിടെ വെച്ച് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. വേറൊരു കൂട്ടർ പറഞ്ഞു, അങ്ങനെയല്ല, റസൂൽ എന്താ പറഞ്ഞത്, അവിടെ എത്തി നിസ്കരിക്കല്ല, അവിടെ എത്തി നിസ്കരിച്ചാൽ മതി. രണ്ട് വിഭാഗം ഉണ്ടായി, രണ്ട് കൂട്ടർ നിസ്കരിച്ചു. അങ്ങനെ രണ്ട് രീതിയിൽ നിസ്കരിച്ചു. തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം പ്രവാചകൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. പ്രവാചകൻ രണ്ട് കൂട്ടരെയും ശരിവെച്ചു. കാരണം അത് രണ്ട് സമീപനങ്ങളാണ്. ഒന്നിനെ കുറേ കൂടി ലിറ്റ അതിൻ്റെ അക്ഷരത്തിൽ വായിക്കുന്നൊരു സമീപനമാണ്, മറ്റൊന്ന് കുറേ കൂടി ആത്മാവിൽ വായിക്കുന്നതാണ്. പ്രവാചകൻ ഏതോ ഒന്നിനെ പ്രബലപ്പെടുത്താമായിരുന്നു. പക്ഷെ അപ്പോൾ പ്രബലപ്പെടുത്തിയാലും പിൽക്കാലത്ത് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മതത്തിനകത്തുള്ള ആരോഗ്യകരമായ പ്രവണതകളാണ് എന്ന് മതം പഠിക്കുന്ന മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്താനാണ്, അയ്യൂബ് മൗലവി അടക്കം ബോധ്യപ്പെടുത്താനാണ് പ്രവാചകൻ അന്ന് ആ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇനി വലവ് അഴജബ പ്രവാചകന് മറ്റ് സ്ത്രീകളോട് കൗതുകം തോന്നിയാലും ഇത് പ്രവാചകന്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതാണോ? അപ്പൊ നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്? ഇതാണ് അയ്യൂബ് മൗലവിയുടെ ചോദ്യം. അപ്പം ഇത് അള്ളാഹ് അവതരിപ്പിച്ചതാണെന്നാണോ ഉപരവാദം, അല്ല മുഹമ്മദ് നബി കെട്ടിണ്ടാക്കിയതാണെന്നാണോ? മുഹമ്മദ് നബി കെട്ടിണ്ടാക്കിയതാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബിയെ കുറ്റപ്പെടുത്തുന്ന, മുഹമ്മദ് നബിക്ക് സ്ത്രീകളോട് കൗതുകം തോന്നിയാലും പറ്റൂല എന്ന് പറയുന്ന ഒരു വാചകമുണ്ടായത് അദ്ദേഹം തന്നെ പറയുന്നത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള അള്ളാന്റെ സംശയം കൊണ്ട് അള്ളാഹ് പറഞ്ഞതാണെന്നാണ്. ഫക്കുദ്ദിഖാബ് അടിമ വിമോചനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രോത്സാഹനീയമായ ഒരു കാര്യമായിട്ട് പ്രഖ്യാപിച്ചു. ഒരുപാട് കാര്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് അടിമ വിമോചനത്തെ കണക്കാക്കി. അതിനുവേണ്ടി സക്കാത്തിൽ ഫണ്ട് നീക്കിവെച്ചു. സക്കാത്തിൻ്റെ 8 അവകാശികളിൽ ഒരു അവകാശിയാരാണ്? അദ്ദേഹമാണ് അടിമയാണ്. അടിമ മോചനത്തിന് വേണ്ടി സമ്പന്നരിൽ നിന്ന് ഈ പണം സമാഹരിച്ച് ചെലവഴിക്കണമെന്നാണ് ഇസ്ലാമിക സമൂഹത്തോട് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതേപോലെ ഒരു സ്ത്രീയിൽ, ഒരു പുരുഷൻ അടിമ സ്ത്രീയിൽ ഗർഭം ധരിച്ചാൽ പിന്നെ അവൾ അടിമയല്ല, അവൾ ഉമ്മുൽ വലദാണ്. അവൾ കുട്ടിയുടെ, തൻ്റെ കുട്ടിയുടെ ഉമ്മ എന്ന സ്ഥാനത്തേക്ക് വരികയാണ്. പിന്നീട് ആ മനുഷ്യൻ മരിച്ചാൽ അവൾ സ്വാഭാവികമായും സ്വതന്ത്രയാണ്. ഇങ്ങനെ ക്രമപ്രവൃത്തമായി അടിമത്തത്തെ ഇല്ലാതാക്കുക. ഏകപക്ഷീയമായ അടിമത്തം നിരോധിച്ച രാജ്യങ്ങളിൽ, അമേരിക്കയിൽ അങ്ങനെ നിരോധിച്ചപ്പോൾ അടിമകൾ തിരിച്ച് ഉടമകളടുത്ത് വന്നിട്ട് ഞങ്ങൾ അടിമകളാക്കണമെന്ന് ആവശ്യപ്പെട്ട ചരിത്രമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൂടിയാണ്. അത് ക്രമപ്രവൃത്തമായി മാത്രമല്ല, അതിന് മറ്റ് സമൂഹങ്ങളുമായും യുദ്ധങ്ങളുമായും അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാം തന്നെയാണ് ലോകത്ത് വളരെ ക്രമപ്രവൃത്തമായി അടിമ സമ്പ്രദായം ഇല്ലാതാക്കിയത്. എന്നാൽ പിന്നെ ഔമാമലക്കത്ത് അയ്മാനുക്കും എന്തിനാ ഇപ്പോഴും ഖുർആനിൽ വെച്ചേച്ചിരിക്കുന്നത് എന്നാണ്. ഒരു നാഗരികതയോട്, ഒരു സങ്കീർണമായ സാമൂഹ്യ ക്രമത്തോട് എങ്ങനെ എൻഗേജ് ചെയ്യണം, ഇടപഴകണം എന്നതിൻ്റെ മാതൃക പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാം ഒരു കേവലമായ ഐഡിയലിസമല്ല, മറിച്ച് ഒരു സാമൂഹ്യ ക്രമത്തിൽ അതിൻ്റെ വ്യാകരണ നിയമങ്ങളിൽ ഇടപെട്ട് തന്നെയാണ് അതിനോട് പ്രതിപ്രവർത്തിക്കേണ്ടത്, അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഇടപെടുന്നത്. ലോകത്തുള്ള ഏത് പുതിയ രാഷ്ട്രീയ ക്രമങ്ങളിലും ഇസ്ലാമിക സമൂഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു മാതൃകയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, അതിൻ്റെ വ്യാകരണങ്ങൾ അംഗീകരിച്ചുകൊണ്ട്. എന്നാൽ അതിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അതിൽ ഇടപെടുക എന്നതാണ്. മുൻ ഭർത്താക്കന്മാർക്ക് യാതൊരു രക്ഷയില്ല. അവിടെ വന്ന പെണ്ണുങ്ങൾ ആരെയും പിടിക്കും. ഇത് കേട്ടാ തോന്നും ഇസ്ലാം ഇങ്ങനെ പുതുതായിട്ടിങ്ങനെ മുൻ ഭർത്താക്കന്മാർക്ക് രക്ഷയില്ല. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതറിഞ്ഞുകൊണ്ടാണ് സുഹൃത്തുക്കളെ പെണ്ണുങ്ങൾ അവിടെ വരുന്നത്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പിടിക്കപ്പെടും. ഈ ഭാഗത്തോന്നെ തന്നെയാണ് ഇവിടുന്ന് പരാജയപ്പെട്ട സ്ത്രീകൾ അവർ പിടിക്കും. ഇത് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ്. അതിനോട് എത്ര ഉദാരമായാണ് ഇവിടെ പറയുന്ന പ്രവാചകന്റെ അടിമ സുഫിയ, അവരെ വിവാഹ, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് സ്വതന്ത്രയാക്കിയിട്ട് അവരുടെ അഭീഷ്ടപ്രകാരമാണ് അവർ വിവാഹം കഴിച്ചിട്ടുള്ളത്. പ്രവാചകന് എത്ര അടിമകളുണ്ടായിരുന്നു? വളരെ പരിമിതമായ അടിമകൾ മാത്രമാണ്. മരിയത്തുൽ കിബ്തിയ പോലുള്ള വളരെ പരിമിതമായ അടിമകളാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ മനസ്സിലാക്കാം. ഇതൊന്നും അക്കാലഘട്ടത്തിൽ പ്രവാചകനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലുമല്ല. വളരെ പിൽക്കാലത്ത് ആ സാമൂഹ്യക്രമം മാറിയപ്പോൾ
അത് നമുക്ക് മറ്റൊരു സാമൂഹ്യ ക്രമത്തിൽ അശ്ലീലമായി അനുഭവപ്പെടുകയും അങ്ങനെ നമ്മൾ ഉന്നയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരിൽ ഇപ്പോൾ ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികൾ, അതിനാണ് അടിമ സമ്പ്രദായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിൽ ബന്ദികളെ പിടിക്കേണ്ടി വരും, പരമാവധി നാശനഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടി കൂടി അന്നത്തെ സാമൂഹ്യക്രമം രൂപപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണത്. കാരണം യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവർ പിന്നീട് വളരെ അപൂർവമായ സംഭവങ്ങളിൽ മാത്രമേ കൊല ചെയ്യപ്പെടുകയുള്ളൂ. അപ്പം മനുഷ്യനഷ്ടം ഒരു യുദ്ധത്തിൽ പോലും കുറക്കാൻ ഏർപ്പെടുത്തിയൊരു വ്യവസ്ഥയാണത്. അവരെ കൊണ്ട് അറിവ് പഠിപ്പിച്ചു, ഇത് ഇസ്ലാം വിജ്ഞാനത്തിന് നൽകിയ പ്രോത്സാഹനത്തിൻ്റെ ഒരു അടയാളമാണ്. അതിനുമൊപ്പം പറയുന്നത് അവർ ഭയങ്കര വിജ്ഞാനികളായിരുന്നു, എന്നിട്ട് അവരെ കൊണ്ട് അറിവ് ഒടിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരിലെല്ലാം നന്മ എന്തിന് പകരമായിട്ട് അറിവ് ഒടിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണേ. ആരോപണങ്ങളുടെ ഒരു തമാശ നമ്മൾ മനസ്സിലാക്കണം. എന്ത് പകരം അറിവ് ഒടിപ്പിച്ചത്? അവരോട് മോചനദ്രവ്യം വാങ്ങാമായിരുന്നു, അന്നത്തെ വലിയ സംഖ്യ വാങ്ങായിരുന്നു. നിങ്ങൾ മോചനദ്രവ്യം തരണ്ട, ഞങ്ങളെ കുട്ടികളെ അക്ഷരാഭ്യാസം, സാക്ഷരത അവർക്ക് നൽകിയാൽ മതി. അങ്ങനെ വിജ്ഞാനമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ യഖ്റാഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. പ്രവാചകനെക്കുറിച്ച് ഇവിടെ അയ്യൂബ് സാഹിബ് തന്നെ ഉദ്ധരിച്ച ആയത്തിൽ പറഞ്ഞു, റസൂ ഉമ്മിയായ സമൂഹത്തിൽ, നിരക്ഷരരായ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ വിപ്ലവങ്ങളിലൊന്നാണ് സാക്ഷരതാ വിപ്ലവം എന്ന് പറയുന്നത്. അതിന് അത് ശത്രുവിൻ്റെ കയ്യിലാണ് അറിവുള്ളതെങ്കിലും, അവൻ യുദ്ധത്തിൽ നമ്മളോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ വന്നവനാണെങ്കിലും അവനിൽ നിന്ന് അറിവ് സ്വീകരിക്കാം. അങ്ങനെയാണ് ആ പാത പിന്തുടർന്നിട്ടാണ് ലോകത്ത് ഇസ്ലാമിക സമൂഹം റോമിൻ്റെയും അതേപോലെ ഗ്രീക്കുകാരുടെയും എല്ലാ വിജ്ഞാനങ്ങളും അറബിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇസ്ലാം വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ നാൽക്കവലയായിട്ട്, കേന്ദ്രമായിട്ട് അറേബ്യ ഇസ്ലാമിന് ശേഷം മാറുന്നത്. അജ്ഞരുടെ നാടായിരുന്ന അറേബ്യ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി തീരുന്നത്. അങ്ങനെയാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന് പോലും അബ്ബാസ് ബാഗ്ദാദും അതേപോലെ സ്പെയിനുമൊക്കെ അടിത്തറയായിട്ട് മാറുന്നത്. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ല. അത് തുടങ്ങുന്നത് ഇവരെ കൊണ്ട് അറിവ് പഠിപ്പിച്ചു. നിങ്ങൾ തുലബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഏത് ശത്രുവിൽ നിന്നും വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാമെന്നതിൻ്റെ അടയാളം മാത്രമാണത്. അബൂലഹബിനെ എന്തിനാണ് ചീത്ത പറഞ്ഞത്? ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു അതൊരു പ്രവചനമാണ്. തബ്ബത്തിയത അബീലഹബ്, ഇതൊന്നും ഇസ്ലാം ഐതിഹ്യങ്ങളല്ല, ഇസ്ലാം ഐതിഹ്യമല്ല, ചരിത്രമാണ്. അബൂലഹബ് ചരിത്ര പുരുഷനാണ്. മുഹമ്മദ് എനിക്ക് യുക്തിവാദികളോട് എപ്പോഴും തോന്നുന്നൊരു ആദരവ്, മുഹമ്മദ് നബി ജനിച്ചിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ, ഇതൊരു കെട്ടുകഥയാണ്. പിന്നീട് ആരോ മെനഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. മുഹമ്മദ് നബി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ, നമ്മൾ കുടുങ്ങി പോവായിരുന്നു. ശ്രീരാമൻ, ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും ജനിച്ചിട്ടില്ല എന്ന് യുക്തിവാദികളുടെ ആചാര്യനായ ഇടമുറകിൻ്റെ പുസ്തകമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിമർശന പഠനത്തിലും മുഹമ്മദ് നബി ജനിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ഉള്ള നബീൻ്റെ കുറ്റം പറയുന്നത്. കുഴപ്പമില്ല, ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുരുഷനായ പ്രതിയോഗിയായിരുന്നു അബൂലഹബ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് ചരിത്രത്തിൽ അബൂലഹബ് ആരാണ് വാലറ്റ് പോയത്? ഇത് ചരിത്രമാണ്. അത് ഖുർആന്റെ കാലത്ത് എന്നതിനേക്കാൾ ഇന്ന് പ്രസക്തമാണ്. ലോകത്ത് അബൂലഹബിന് എത്ര അനുയായികളുണ്ട്? ഞാൻ മനസ്സിലാക്കുന്ന യുക്തിവാദി സംഘം പോലും അബൂലഹബിന്റെ അനുയായികളല്ല എന്നാണ്. മറിച്ച് മുഹമ്മദ് നബിക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. അത് അപ്പോൾ അബുത്തർ ആരാണ്? അബുത്തർ ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഇത് മനസ്സിലാക്കുന്നത് നമസ്കാര ഖുർആൻ നമസ്കാരം എന്ന് പറയുന്നത് ചരിത്രവുമായും സംവാദങ്ങളിൽ ഏർപ്പെട്ടു അതുമായി സംവദിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ചൊക്കെ യുക്തിവാദിയൊക്കെ പറഞ്ഞു ഒരു കാഴ്ചപ്പാട്. എന്താണ്, എന്തിനാണ് ഒരു പൂജാപ്പാട്ടിൽ ഈ മതത്തെക്കുറിച്ചുള്ളൊരു ഡിബേറ്റിൽ യുക്തിവാദികൾ? നമ്മുടെ ഭയങ്കര രസമാണ്. മതം ജീവിതവുമായൊന്നും ബന്ധമില്ലാത്ത ആചാരാനുഷ്ഠാനമായിരിക്കണമെന്ന് വാദിക്കുന്ന വളരെ തെറ്റായ മതധാരകളുണ്ട്. മതം അങ്ങനെയെങ്കിലും ആയി കിട്ടണമെന്നാണ്. മതം സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ നടപടരുത്, ഇതാണ് യുക്തിവാദികളും മതത്തെക്കുറിച്ചുള്ള മിനിമം അങ്ങനെയെങ്കിലും ആയി കിട്ടണമെന്നാണ്. പക്ഷെ മതം അങ്ങനെയല്ല, അത് ചരിത്രത്തോട് സംവാദങ്ങളിലും സംവേദനങ്ങളിലും ഏർപ്പെടുന്ന ഒരു വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, ഒരു വിജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ അബൂലഹബിന് എന്ത് സംഭവിച്ചു എന്നത് ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണത്. അത് തെറിയൊന്നുമല്ല, ഖുർആൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്തിനാ പറയുന്നത്? നിങ്ങൾ അള്ളാഹ് അങ്ങോട്ട് സംഭവിപ്പിച്ചാൽ പോരെ. ഒക്കെ നേരത്തെ മറുപടി പറഞ്ഞതാണ്, ഈ ലോകത്തെ ജീവിതം പരീക്ഷണമാണ്, മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, എൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് എൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാഗതയെ മനുഷ്യൻ നിർവഹിക്കണം. അതിലാണ് മനുഷ്യൻ്റെ ഇനി ദൈവത്തെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അതിൻ്റെ ഉദാത്തത എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ മോണിറ്ററിംഗ് ആണ്, അതിനുള്ള പാഠങ്ങൾ നൽകുകയും അതിൻ്റെ മോണിറ്ററിംഗ് നടത്തുകയും
അതിൻ്റെ വിധിനിർണയങ്ങൾ നടത്തുകയുമാണ് ദൈവം ചെയ്യുന്നത്. ഇത് ഇവിടെ വെച്ചാണ് മനുഷ്യൻ അത്യുദാത്തനായൊരു സൃഷ്ടിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ പ്രവാചകം വന്നത്, ഏടിയൊക്കെ പ്രവാചകം വന്നത്? സെൻസസ് ഒക്കെ മൂപ്പർ ആവശ്യപ്പെട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 120,000 പ്രവാചകന്മാർ വന്നു എന്ന് മുഹമ്മദ് നബി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് ജനതകളിലും ലോകത്തുള്ള കാണുന്ന എല്ലാ മതങ്ങളുടെയും പ്രാഗ്രൂപങ്ങൾ, അതിൻ്റെ യഥാർത്ഥ രൂപങ്ങൾ ദൈവിക മതത്തിൻ്റെതാണ്. ക്രൈസ്തവർ പറയുന്ന ദൈവപുത്രനായ യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനായ യേശുവാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ തിരുത്തി അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള അവതാര സങ്കല്പം, ദൈവം ലോകത്ത് ധർമ്മം ക്ഷയിക്കുമ്പോഴെല്ലാം അവതാരങ്ങൾ അവതരിക്കുമെന്നത് ദൈവം പ്രവാചകന്മാരെ അയക്കുമെന്നതിൻ്റെ അത് തെറ്റിപ്പോയ, വികലമാക്കപ്പെട്ടു പോയ ഒരു വിശ്വാസത്തിൻ്റെ ബാക്കി നിൽക്കുന്ന രൂപമാണ് എന്നാണ് ഖുർആനെയും മറ്റു മതങ്ങളെയും ചേർത്ത് വെച്ച് പഠിച്ചാൽ മനസ്സിലാവുക. അതുകൊണ്ട് പിന്നെ ഇപ്പം എന്താ പ്രവാചകൻ അവതരിക്കാത്തത്? മനുഷ്യ ബുദ്ധിക്ക് ഒരു പ്രായപൂർത്തി എത്തിയപ്പോൾ ഇനി പുതിയ ഒരു പ്രവാചകൻ അവതരിക്കേണ്ടതില്ല. സമൂത് സമൂഹത്തിൻ്റെ ഒരു ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവർ ദിവ്യാത്ഭുതം ആവശ്യപ്പെട്ടു. അപ്പോൾ ഖുർആൻ അവർക്ക് ഒരു പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം ഇറങ്ങി വന്നു. ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിനെ അവർ കൊന്നുകളഞ്ഞു, അവർ വലിയ ശിക്ഷയ്ക്ക് പാത്രമായി. മുഹമ്മദ് നബിയുടെ സമൂഹവും ദിവ്യാത്ഭുതം ആവശ്യപ്പെട്ടു. മുഹമ്മദ് നബി ഖുർആൻ അവരോട് പറഞ്ഞു, നബി ദൈവത്തോട് ഒരുപാട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് ഇവരാ ഒന്ന് ശരിയാക്ക്. ഖുർആൻ പറയുന്നത് അഫലാ യന്ദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, വേറെ ഒട്ടകമൊന്നും വേണ്ട കൂട്ടരെ, നിങ്ങൾ പുറത്തു കയറി സഞ്ചരിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ സഞ്ചാരത്തിനും കാർഷികാവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് നോക്കിയാൽ മതി, അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചിട്ട് ലോകത്തിൻ്റെ സൃഷ്ടി വൈവിധ്യത്തെക്കുറിച്ച്, അതിൻ്റെ സങ്കീർണതയെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന എത്രയോ ശാസ്ത്രകാരന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. മോറിസ് ബുക്കായി അതിൻ്റെ ഉദാഹരണമാണ്. മോറിസ് ബുക്കായിയുടെ ഖുർആൻ ബൈബിൾ ശാസ്ത്രം എന്ന പുസ്തകം ഈ വിഷയത്തിലെ ഒരു മികച്ച പാഠപുസ്തകമായി ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രവാചകൻ, അങ്ങനെ മനുഷ്യ ബുദ്ധിക്ക് ഒരു സാമാന്യമായ പ്രായപൂർത്തി എത്തി, ഇനിയും പ്രവാചകന്മാർ വരേണ്ടതില്ല, ഇനിയും ആകാശലോകത്ത് നിന്ന് ദിവ്യഗ്രന്ഥങ്ങൾ അവതരിക്കേണ്ടതില്ല, ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് മനുഷ്യ ബുദ്ധിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ദൈവികമായൊരു തീരുമാനത്തിലാണ് പ്രവാചക പരമ്പര അവസാനിക്കുന്നത് എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമയത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അനന്തരാവകാശ നിയമത്തിൻ്റെ ഒരു കാര്യം എൻ്റെ സുഹൃത്തോടെ വിശദീകരിക്കും. അതിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ വിശദീകരിച്ചതാണ്. അല്ല, അനന്തരാവകാശ ടേബിളിൻ്റെ കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യാം. നമ്മുടെ സാഹിബ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ആ ഫറായിദിൻ്റെ കണക്ക് ആര് എങ്ങനെ പഠിപ്പിച്ച് തന്നാലും സ്വീകരിക്കാവുന്നതാണ്. ഞാൻ പിന്നെ പുള്ളിൻ്റെയൊക്കെ നേരിട്ട് കേട്ട് പഠിക്കും, പുള്ളി വിശദീകരിച്ച് തരുന്നത് എനിക്ക് സന്തോഷമുണ്ട്. എന്നോട് സംഘാടന എങ്ങനെ അനുവദിക്കുന്ന അറിയില്ല. ഏതായാലും ഞാനും ഈ സംഘാടകൻ അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം ഞാനും പറയുന്നു. ഒന്ന്, ഇസ്രാ പിന്നെ പുള്ളി പറഞ്ഞത് അടിമ ഉടമ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അത് ആ രാജ്യം, ആ നാട്ടിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്ന് നടന്നിരുന്നൊരു സമ്പ്രദായമാണ്. കാരണം രണ്ട് വിഭാഗം യുദ്ധത്തിൽ ഇവിടെയും പിടിക്കും അവിടെയും പിടിക്കും. പക്ഷേ ഖുർആൻ എല്ലാ കാലത്തേക്കും എല്ലാ സാഹചര്യത്തേക്കുള്ളതല്ലേ? ഇന്ന് അടിമ സമ്പ്രദായം, ഇന്ന് ഇതെന്താ പ്രസക്തി? അന്ന് നോക്കെ, അത് ഭൗതിക സാഹചര്യത്തിലാണെങ്കിൽ അടിമ സമ്പ്രദായം അന്ന് നമുക്ക് പരിഗണിക്കാമായിരുന്നു. ഇന്ന് എന്ത് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അത് നിലനിൽക്കുന്നത്? പിന്നെ അടിമ സമ്പ്രദായം ഘട്ടം ഘട്ടമായി ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഷിർക്ക്, ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു പാപമാണ് ഷിർക്ക്, ബഹുദൈവാരാധന. അതിനെന്താ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാഞ്ഞത്? ഏറ്റവും വലിയൊരു പാപം ദൈവത്തിന് നേരിട്ട് കുത്ത് കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഒറ്റടിക്ക് നിർത്തലാക്കി. ഒരിക്കലും നിങ്ങൾ അല്ലാഹു അല്ലാത്ത എന്നെയല്ലാതെ നിങ്ങൾ വേറെ ആരെയും ആരാധിച്ചുകൂടാ, അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് ഷിർക്ക് നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തോട്, ഷിർക്കിനെ വലിച്ചെറിയാൻ, അവരെ ബിംബങ്ങളെ വലിച്ചെറിയാൻ ഒറ്റടിക്ക് നിർത്തലാക്കി. ഇവിടെ കുറെ ആൾക്കാർ പൂജിച്ചതുകൊണ്ട് നമുക്കെന്താ ദോഷം? ഒരു ദൈവത്തെ ആരാധിക്കുന്നവരെ 100 ദൈവത്തെ ആരാധിച്ചു, എന്താ സമൂഹത്തിന് ദോഷം? അടിമ സമ്പ്രദായം സമൂഹത്തെ ഘർഷിക്കുന്നതാണ്, സമൂഹത്തെ ബാധിക്കുന്നതാണ് അടിമ സമ്പ്രദായം. അത് ഒറ്റടിക്ക് നിർത്തലാക്കിയിട്ടില്ല, നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ എന്നിട്ട് അതിനൊരു വ്യവസ്ഥ വെച്ചതോ? ഒന്ന് നോക്കുവോ, അതിന് അടിമ ഒന്ന് ഫക്കുറക്കബ, ഖുർആനിലെ മുള്ളി ഓതി ആയത്താ ഞാൻ ഓതുന്നത്.
നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാൻ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കുറേ ദിവസം നോമ്പ് നോക്കുക, ഒരു സന്ദർഭം അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അടിമൻ്റെയൊക്കെ അതിന് ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, കാശ് വാങ്ങിയിട്ട് മോചിപ്പിക്കാം. ഇതിന് കാശുള്ളവർക്കേ വേണ്ടേ മോചനം കിട്ടാൻ? ജോലി ചെയ്യാൻ കഴിവ് വേണ്ടേ? വയോധികരായ അടിമയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട്, അടിമ സ്ത്രീയുടെ കുട്ടിയുടെ കഥ പറഞ്ഞു. ഒരു സ്ത്രീ, നോക്കൂ, സ്ത്രീയിലേക്ക് തന്നെ കുട്ടിയെ ചേർത്ത് പറയുന്നത് നല്ലൊരു ലക്ഷണമല്ല. അതായത് വാപ്പയറിയാത്ത മക്കളെയാണ് ഉമ്മയിലേക്ക് ചേർത്ത് പറയാ. ശരിക്കും വാപ്പുള്ളവനെ പറ്റിയിട്ട് പറയാ, അയ്യൂബിന്റെ മകൻ ഇന്നാള് എന്ന് കൃത്യമായിട്ട് പറയും. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് കൃത്യമായിട്ട് പറഞ്ഞു, വാപ്പയില്ലാത്ത അറിയാത്ത ആളുകളെ സ്ത്രീയിലേക്ക് ചേർത്ത് പറയുന്നത് സ്ത്രീയെ മോശമാക്കാനാണ്. അവൾ എങ്ങനെയോ ഗർഭവും ധരിച്ചു, ഈ യജമാനന് വേണ്ടിയിട്ട് രാവും പകലും അധ്വാനിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞും ജനിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഉമ്മയിലേക്ക് ചേർത്ത് പറയണമെന്നോ? എന്തൊരു നീതിയാണ്! യജമാനൻ കൂലി കൊടുക്കണം, യജമാനൻ രക്ഷിതാവിനെ കുട്ടിനെ ഏറ്റെടുത്താൽ പറയാമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്നാലൊക്കെ അടിമ സമ്പ്രദായം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വ്യവസ്ഥയിൽ ഒരുപാട് അപാകതണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് വ്യവസ്ഥയെങ്കിൽ ഒറ്റടിക്ക് നിർത്തലാക്കാമായിരുന്നു. രണ്ട്, പിന്നെ മുഹമ്മദ് നബിയോട് മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മുഹമ്മദ് വന്നപ്പോൾ സ്വാഭാവികമായി ആളുകൾ ചോദിച്ചു, ഈസ, മോസ, ഹൂദ്, നൂഹ്, ഓ അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അത്ഭുതങ്ങൾ ഇഅജാസ് ഉണ്ടാക്കിയപ്പോൾ മുഹമ്മദ് വന്നപ്പോലും ചോദിച്ചു, മുഹമ്മദേ, നീ പ്രവാചകനാണ് സത്യപ്രവാചകനാണോ അസത്യപ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം. നീ സത്യപ്രവാചകനാണെന്നതിനുള്ള തെളിവ് എന്ത്? ഒരു അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ സൂറത്തിലെ ഒരു അധ്യായം, വമാ മനഅന അൻ നുർസില ബില്ലായാതി ഇല്ലാ അൻ കദബ ബിഹൽ അവലൂൻ. ദൃഷ്ടാന്തം ചോദിച്ചവരോട് മുമ്പ് ദൃഷ്ടാന്തം കൊണ്ടുകൊടുത്തവരൊന്നും വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും കൊണ്ടുവരുന്നില്ല. വമാ മനഅന അൻ നുർസില ബില്ലായാതി ഇല്ല അൻ കദബ ബിഹൽ അവലൂൻ. മുമ്പുള്ളവരൊക്കെ കളവാക്കിയെങ്കിൽ ഇവരും കളവാക്കുമെന്ന്. എങ്കിൽ ഖുർആൻ കൊണ്ടുവരുമ്പോൾ കളവാക്കൂലേ? അത്ഭുതം മാത്രമല്ലല്ലോ, ഖുർആൻ കൊണ്ടുവരുമ്പോഴും കളവാക്കും. പിന്നെ എന്തിനാ ഖുർആൻ ഇറക്കിയത്? അത്ഭുതം ചോദിച്ചവരോട് അത്ഭുതം കാണിക്കല്ലേ വേണ്ടത്? അള്ളാഹു അതിന് സർവശക്തനല്ലേ? ഒരു അത്ഭുതം കാണിക്കാൻ കഴിയില്ലേ? മുഹമ്മദിലൂടെ മുൻ പ്രവാചകന്മാർക്ക് അത്ഭുതം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു പാറണ്ടുള്ള ഒരു ഒട്ടകം, എന്തേ മുഹമ്മദ് നബിക്ക് അങ്ങനെ അറിയില്ലേ? കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സർവശക്തതയില്ലേ? ഓക്കെ, രണ്ട്, പിന്നെ പുള്ളിയുടെ വാക്കിൽ നിന്ന് ധ്വനിച്ച ഒന്നാണത്. പിന്നെ ഇവിടെ ഭൗതികവാദികളുടെ ഭൗതിക തലത്തിലുള്ള ഒരുപാട് അഭിപ്രായ ഭിന്നതകളും ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാനുഷികമാണ്, അതൊക്കെ മാനുഷികമാണ്. ന്യൂനതയുണ്ട്, പോരായ്മയുണ്ട്. പക്ഷെ സർവശക്തൻ്റേതോ? അതിൽ ന്യൂനത ഉണ്ടാകാൻ പാടുണ്ടോ? അതിൽ പോരായ്മ ഉണ്ടാകാൻ പാടുണ്ടോ? അതാണ് നമ്മുടെ തർക്കമുള്ളൂ. യുക്തിവാദികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട്. രണ്ട്, ഒരു ചോദ്യം, മറ്റേതിനെ ഞാൻ ഏകദേശം പറഞ്ഞു എന്ന് തോന്നുന്നു. ചോദ്യം, ഖുർആനിൽ ഒരാളുടെ ചോദ്യമാണ്, ഖുർആനിൽ ശാസ്ത്ര സത്യങ്ങൾ ഒളിച്ചിരിപ്പില്ലേ? ഓ, നല്ല ചോദ്യം. ഖുർആനിൽ ഇന്നത്തെ ആധുനിക സയൻസ് പറയുന്ന കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നീട് സയൻസ് അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമല്ലേ? അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ്. ഏതാണ് കണ്ടെത്തിയത്? പുള്ളി കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ വിരൽ തുമ്പുകൾ വ്യത്യസ്തപ്പെടുത്തിയവൻ, മനുഷ്യൻ്റെ വിരൽ തുമ്പുകൾ വ്യത്യസ്തപ്പെടുത്തിയവൻ സൂറത്തു ഖിയാമയിലാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അതാണ് ആയത്ത്.
സൂറത്ത് ഖിയാമയിൽ ഒരു ആയത്താണ്. നുസവ്വി എന്ന് പറഞ്ഞാൽ എന്താ, വ്യത്യസ്തപ്പെടുത്തുന്നാണോ സമപ്പെടുത്തുക എന്നാണോ? മുഹമ്മദ് നബി ഇവിടെ അഞ്ച് പേരിൽ കൈപിടിച്ചിട്ട് ഇത് സമപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഇത് വ്യത്യസ്തമാണ്, അഞ്ച് പേരിലും ചെറുപേരിലും നടുപേരിലും നടുവും പിന്നെ അങ്ങനെ അങ്ങനെ അഞ്ചും വ്യത്യസ്തമാണ്, നോക്കിയാ കാണാ, ഇത് ഒരുപോലെ ആക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലാതെ എന്റെ കൈവിരലും അപ്പുറത്തുള്ളവന്റെ കൈവിരലും തമ്മിലുള്ള അന്തരം ഇവിടെ എവിടെയാ സൂചിപ്പിക്കുന്നത്? ബനാന ഹു എന്നാണ്, ഹു അവന്റെ ഓരോരുത്തരും എന്നൊരു വാക്ക് അവിടെ അല്ല, എല്ലാവരുടെ കൈവിരലുകളും വ്യത്യസ്തപ്പെടുത്തിയവൻ എന്നൊരു അറബി വാക്ക് ആയത്തിലില്ല, വ്യത്യസ്തപ്പെടുത്തുക എന്നുമില്ല. രണ്ട്, രണ്ടാമത്തെ ചോദ്യം നോക്കൂ, എംബ്രിയോളജി ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. ഖുർആനിൽ ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖല് ഇൻസാന മിൻ അലഖ്, ഏതാണ് എംബ്രിയോളജിനെ പറ്റി പറയുന്ന ആയത്ത് എന്ന് പറയുന്നതാ? മനുഷ്യ ഇഖ്റ നീ വായിക്കൂ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞമാരി അടിമകളോട് അന്ന് പറഞ്ഞ അറിവ് പഠിപ്പിക്കലല്ല, ഖുർആൻ കൊടുത്തിട്ട് ഖുർആൻ വായിക്കൂ, ഇഖ്റ എന്ന് പറഞ്ഞാൽ ഹറഫ വജമഅ വളമ്മ, ഈ ഖുർആൻ വായിക്കൂ, ബിസ്മി റബ്ബികല്ലദീ ഖലഖ് തന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അലഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഭ്രൂൺ എന്നാണോ അതിനർത്ഥം? അലഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും പ്രവാചകൻ ഏതെങ്കിലും ഹദീസിലൂടെ അത് വിശദീകരിച്ചോ? അലഖ് ഖുർആൻ വിശദീകരിക്കേണ്ട അധികാരം മുഹമ്മദ് നബിക്കല്ലേ, പിന്നെ താബിഈകൾക്കല്ലേ? അലഖ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം എന്നാണ് അർത്ഥം. ആര് പറഞ്ഞു? അലഖ് രക്തക്കട്ട, രക്തക്കട്ട എന്നാണ് എല്ലാ മുഫസ്സിറുകളും അർത്ഥം പറഞ്ഞത്. രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ പറയുന്ന എന്താണ്, സൂറത്തു മുഅ്മിനു ഇല്ലാന്ന് തോന്നുന്നു അല്ലേ സാറ്, മനുഷ്യന്റെ ജനനഘടന പറയുന്നുണ്ട്, ആദ്യം ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ മുദാത്തൻ അലക്കത്തൻ വമുദാത്തൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയണ നോക്കൂ, മുദാത്തൻ നോക്കൂ, ആദ്യം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അതൊരു മാംസപിണ്ടായി, ആ മാംസപിണ്ഡം പിന്നെ ഒരു അസ്ഥികൂടമായി, ആ അസ്ഥികൂടത്തിൽ നിന്ന് പിന്നീട് മാംസം കൊണ്ട് പൊതിയ എന്ന് പറയും സംഭവിക്കും. നോക്കൂ, ആദ്യം തന്നെ അസ്ഥി ഉണ്ടാകുകയാണല്ലോ, അസ്ഥിനെ പിന്നെ അല്ല ഈ പിന്നെ മാംസം കൊണ്ട് പൊതിയ, ഇങ്ങനെ ഒക്കെ ഖുർആനിലുള്ളത്. ഇന്നത്തെ ആധുനിക സയൻസ് മനസ്സിലാക്കിയ എംബ്രിയോളജിയെ കുറിച്ച് ഖുർആനിൽ ഒന്നുമേ ഇല്ല. എന്തായി പറഞ്ഞോട്ടെ, കേൾക്കാൻ നമ്മൾ തയ്യാറാണല്ലോ. എന്നാ നമ്മൾ എം ബി പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഈ എം ബി ഡോക്ടറേറ്റ് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഖുർആനിൽ തന്നെ പഠിച്ചാൽ പോരെ? രണ്ടു കൊല്ലം മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന വ്യത്യസ്തമായ രൂപവും ഭാവവും പഠിപ്പിക്കുകയാണ് അവിടെ, ഖുർആൻ നോക്കിയിട്ടാണ് പഠിച്ചാൽ പോരെ? രണ്ട്, പിന്നെ പറയുന്നത് നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുമ്പ് തേനീച്ച പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, അല്ല തേന് ശേഖരിക്കുന്നത് എന്ന് 1400 വർഷം മുമ്പ് മുഹമ്മദ് നബിക്ക് അറിയില്ല. പക്ഷെ ഖുർആനിന്റെ പദപ്രയോഗം കണ്ടാൽ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ, തേനീച്ചനോട് പറയാം ഇത്തഖിദി, ഒരു സ്ത്രീലിംഗമായിട്ട് പറയാം. ഇത് ഇപ്പൊ കുറച്ചൊക്കെ വേണത്തിനറിയാലോ, അറബിലി നഹ്ല് തേനീച്ച എന്ന് പറയുന്ന ഈ പദം, നംല് ഉറുമ്പ് എന്നുള്ള വാക്ക് ഇസ്മു ജിൻസിൽ ജംഇ, ഒരു സമൂഹനാമമാണ്, അവിടെ സ്ത്രീലിംഗമായും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കും. കാലത്തിൽ അറാബു എന്ന് ഖുർആനിലുണ്ട്, അറാബു എന്ന് പറഞ്ഞാൽ പുല്ലിംഗല്ലേ, അങ്ങനെയാണെങ്കിൽ കാലത്തീന്നല്ലേ പറഞ്ഞ്, അപ്പൊ സ്ത്രീലിംഗവും പുല്ലിംഗവും ഉപയോഗിക്കാൻ പറ്റുന്ന ഇസ്മു ജിൻസിൽ ജംഇ സമൂഹനാമമാണത്, അല്ലാതെ തേനീച്ചനെ കുറി തേനീച്ച പെൺ തേനീച്ചയാണ് തേന് ശേഖരിക്കുന്നത് എന്ന് അതും വന്ന് കിട്ടില്ല. അങ്ങനെ ഖുർആൻ വ്യക്തമായി പറയണ്ടേ? നമ്മൾ ഈ ഖുർആനിലെ മുബഹമായി പറഞ്ഞ കുറേ കാര്യങ്ങൾ മുഹമ്മദ് നബിൻ്റെ സമൂഹത്തിന് അന്ന് മനസ്സിലാകാത്തത് ഇന്ന് ആധുനിക സയൻസിനെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഞാൻ പറയട്ടെ, ഒരു കാര്യം എന്താ, സയൻസ് മാത്രമാണ് സത്യം എന്നിവർ അംഗീകരിക്കുന്നുണ്ട് വ്യക്തമായി. ഖുർആൻ സത്യമല്ല, ഈ സത്യം ഏതാ,
ഈ സയൻസാണ്. അതുകൊണ്ടാണ് ഖുർആനെ വ്യാഖ്യാനിക്കാൻ സയൻസിനെ കൂട്ടുപിടിക്കുന്നത്. മറ്റത് അസത്യമാണെന്ന് ബോധമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ? ഖുർആൻ തന്നെ വിശദീകരിക്കാമല്ലോ. സയൻസ് അങ്ങനെ പറഞ്ഞു, ഈ സയൻസ് അങ്ങനെ പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പദങ്ങളെടുത്ത് വ്യാഖ്യാനിച്ചു പോകുന്നത് അതന്നെ ഇല്ലാത്ത ഒരർത്ഥം, അതിന് അസലിയായ ഒരർത്ഥം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ചെയ്യണം. അതെന്താ നോക്കൂ, വേറെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നുകൂടി പറയാൻ നിർത്തുകയാണ്. ഫാലിക്കുൽ ഹബ്ബി വന്നവ, ഖുർആനിൽ പിന്നെ ആറ്റത്തിനെ കുറിച്ചിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ വിഘടനവും അതിൻ്റെ സ്ഫോടനങ്ങളെ കുറിച്ചും കൃത്യമായി. ഫാലിക്കുൽ ഹബ്ബി വന്നവ, അവിടെ എന്താണ് ആ പറഞ്ഞത് നിങ്ങൾ നോക്കൂ. ഹബ്ബ് ധാന്യങ്ങളെയും വിത്ത് ഈ ഇതുകളൊക്കെ വേർ ഫലക്ക് എന്ന് പറഞ്ഞ പിളർത്തുന്നവൻ, അതിനെ ഒരു ഇപ്പോൾ ഈ സയൻസിലേക്ക് ഖുർആനെ കൊണ്ടുവന്നപ്പോൾ സാക്കിർ നായിക്ക് ഇതുപോലുള്ള കുറേ ആളുകളുണ്ട്, ഇവരെ വിശ്വാസികൾ വിമർശിക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ യുക്തിവാദി തലത്തിലാണ്. ഡോക്ടർ ഖാലിദ് മുൻതസിർ, ഇജാസുൽ ഖുർആനിൽ ഇൽമി വഹ്മുൽ ഇജാസിൽ ഖുർആൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സയൻസ് വേണം പറഞ്ഞതുപോലെ സയൻസ് ഒന്നും അന്വേഷണത്തിൻ്റെ പാതയിലാണ്. അറിവുകൾ അന്വേഷിക്കുന്ന വഴിയാണ് സയൻസിൻ്റേത്. മതം പണ്ടേ അവതീർണമായതാണ്. സയൻസ് ഒന്നും അന്വേഷണത്തിൻ്റെ വഴിയിലാണ്. അത് ഇന്ന് പറഞ്ഞത് ഒരു പക്ഷേ പുതിയൊരു കണ്ടെത്തൽ ഇന്ന് കണ്ടെത്തി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പുതിയൊന്നിലേക്ക് കണ്ടെത്തും. ഇന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് അടുത്തത് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ടും അഭിലാഷം കൊണ്ടുമാണ്. അതിങ്ങനെ തുടർന്ന് പുരോഗമന പാതയിലാണ്. മതം പണ്ടേ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമാണ്. ഈ ഖുർആൻ സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഉൽ ഇസ്ലാമ ദീന എന്ന് ഹജ്ജത്തുൽ വദാഇൽ നബി പ്രസംഗിച്ചു. ദീന് കംപ്ലീറ്റ് പൂർണ്ണമായി. അന്ന് എംബ്രിയോളജിയെ കുറിച്ചോ ഇന്ന് ആധുനിക സയൻസ് കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതും ഒന്നും ഖുർആനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനതാ പറയുന്നത്, ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി സയൻസ് കണ്ടെത്താൻ പോകുന്നൊരു കാര്യം ഇപ്പം പ്രവചിച്ചാട്ടെ. ഇനി സയൻസ് കണ്ടെത്താനാവുന്ന കാര്യം നിങ്ങൾ ഇപ്പം പ്രവചിക്ക്. വേറെ അമേരിക്കക്കാരോ ജൂതന്മാരോ കണ്ടെത്തിയതിന് ശേഷം ഖുർആൻ അങ്ങനെ പറഞ്ഞേക്കണേ, ഖുർആൻ ഇങ്ങനെ പറഞ്ഞേക്കണേന്ന് പോകുന്നതിന് പകരം ഇപ്പം നിങ്ങൾക്ക് പ്രവചിച്ചൂടെ? നിങ്ങളെ കയ്യിൽ ഖുർആനില്ലേ? പിന്നെന്തിനാണ് ഈ ജൂതന്മാർ പ്രവചിച്ചതിൻ്റെ പിന്നാലെ പോണത് ഖുർആൻ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കുമ്പോൾ? അതുകൊണ്ട് ഖുർആനിൽ സയൻസ് പറഞ്ഞിരിക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ സന്ദേശമാണെന്ന് അവർ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ഇനി ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ കേട്ടാക്കി ഇത് തീരില്ല. ഈ സംഭവം നമുക്ക് ഈ ആരോഗ്യകരമായ ചർച്ച വീണ്ടും വീണ്ടും നടക്കേണ്ടതുണ്ട്. അത് സത്യമന്വേഷണത്തിനുള്ളൊരു വഴിയായി മാറണം. അത് അക്രമാസക്തമായിക്കൂടാ, സമൂഹത്തെ ഭിന്നിപ്പിക്കാനായിക്കൂടാ. നമുക്കറിയാം ചേകന്നൂർ മൗലവി, അദ്ദേഹം ഖുർആനിൽ നിന്നുകൊണ്ടും മാത്രം പടപൊരുതിയതുകൊണ്ട് നമുക്ക് ഇന്ന് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. ആരോഗ്യകരമായൊരു സംഭാഷണം, ആരോഗ്യകരമായൊരു വാദപ്രതിവാദം, പിന്നെ വേണം പറഞ്ഞത് പോലെ നിങ്ങളെ നല്ല രീതിയിൽ സംവദിക്കൂ എന്ന് പറഞ്ഞിട്ട് ചേകന്നൂരിനോട് ആരോഗ്യകരമായൊരു സംവാദം നടത്തുകൂടായിരുന്നോ? അയാളെ പരാജയപ്പെടുത്തിയത് തന്നെ ആശയത്തിൻ്റെ പാപ്പരത്വമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. മുഅ്തസിലിയാക്കൾ, ഖവാരിജിയാക്കൾ, ജഹ്മിയാക്കൾ ഇവരൊക്കെ എവിടെ? 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിത്തീർന്ന മുഅ്തസിലിയാക്കൾ എല്ലാവരെയും കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു നബിയാണെന്ന് വാദിച്ച മുസൈലിമയെ കൊന്നിട്ടുണ്ട്. മുത്തനബിക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ആരോഗ്യകരമായ സംവാദം മതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നില്ല. പിന്നെ ബാഹ്യമായി പ്രചരിപ്പിക്കുകയാണിത്. ഒരു ആരോഗ്യകരമായ സംഭവം അവരുടെ ഉള്ളിൽ തന്നെ നടക്കുന്നില്ല. മുജാഹിദുകൾ പിളർന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ആരോഗ്യകരമായ ഒരു സംഭവം നടക്കുന്നില്ല, നടക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഈ പഠന രംഗത്തേക്ക് പോകുമ്പോൾ ഖുർആനിനെ കൊച്ചാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഖുർആനിനെ ആധുനിക സയൻസുമായി വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഭഗവത്ഗീത ശാസ്ത്രീയപരമായി വ്യാഖ്യാനിക്കുന്നത് കണ്ടാലേ മുസ്ലിങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഭഗവത്ഗീതയുടെ
ശാസ്ത്രീയത ഗോപാലകൃഷ്ണൻ്റെ പ്രഭാഷണം കേട്ട എൻ്റെ അമ്മോ പുഷ്പവിമാനമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടാലേ ഇന്ന് അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് തോന്നിപ്പോവും. അത്രക്കൊന്നും മുസ്ലിങ്ങൾ സയൻസ് കുറാനോട് വ്യാഖ്യാനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്, അത് കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് സയൻസിനെ കുട്ടി അനുഭവങ്ങനെ അത്രയും വ്യാഖ്യാനിക്കാറുണ്ട്, പക്ഷെ അത് വസ്തുതയാണോ എന്നുള്ളത് പഠിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അബുൽ അല മൗദൂദിയുടെ തഫ്സീർ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു തഫ്സീറാണ്. അമാനി മൗലവിയുടെ, മുജാഹിദായ അമാനി മൗലവിയുടെ തഫ്സീർ അറബിയിലാണെങ്കിൽ റാസി, ബൈലാവി, ഇബ്നു കസീർ, ഇവരൊരുപാട് തഫ്സീറുകളുണ്ട്. അവരൊക്കെ എന്തു പറഞ്ഞു, സ്വഹാബത്തെന്തു മനസ്സിലാക്കി, നബി എങ്ങനെ വ്യാഖ്യാനിച്ചു, ആ രീതിയിൽ പോയാൽ നിങ്ങൾ ഇങ്ങനൊന്നും സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന സംഗതി നിങ്ങൾക്ക് കൈ പറക്കൂല. ഇതിപ്പോൾ എന്തോ നമ്മളെയൊക്കെ കൈ വിട്ടു പോകുമെന്നൊരു പേടി കൊണ്ടാണ് ഈ പറിച്ചു പോകുന്നത്. സയൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഖുർആൻ ഇങ്ങനല്ലേ. ഏ ഖുർആൻ ഖുർആൻ്റെ വൈക്ക് പോയിക്കോട്ടെ, സയൻസ് സയൻസിൻ്റെ വൈക്ക് പോയിക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. ധാരാളം ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എല്ലാവരും മറുപടി പറയാൻ പ്രയാസമാണ്. ഞാൻ അയ്യപ്പനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അടിമ സമ്പ്രദായം ഖുർആൻ ഇപ്പോൾ പരാമർശിക്കുന്ന എന്താ പ്രസക്തി എന്നുള്ള വിശദമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ രസകരമായ ചില വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതല്ല, തമാശ അനുഭവപ്പെട്ടു. ഒരു വിശ്വാസി എന്ന നിലക്കല്ല, ഒരു ഖുർആൻ വിദ്യാർത്ഥി എന്ന നിലക്ക് തന്നെ വളരെ തമാശ ഉണർത്തുന്ന വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ശിർക്ക് ഒറ്റയടിക്ക് നിരോധിച്ചു, എന്നാൽ പിന്നെ അടിമ സമ്പ്രദായം ഒറ്റയടിക്കുന്നത് നിരോധിച്ചുകൂടായിരുന്നു? ഇതാണ് വളരെ ഗംഭീരമായൊരു ചോദ്യം. സുഹൃത്തുക്കളെ, ശിർക്ക് എന്ന് പറഞ്ഞ് ഒരാളുടെ കാര്യമാണ്. ഞാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കണോ, ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കണോ, അത് മറ്റാരിലും ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ തീർത്തും പേഴ്സണലാണ്. പക്ഷെ അടിമ സമ്പ്രദായം ഞാൻ പറഞ്ഞ ഒരു സാമൂഹ്യ ക്രമമാണ്. അതിൽ നിന്ന് ഒരു കൂട്ടർക്ക് മാത്രമായി, പ്രത്യേകിച്ച് അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് പിന്മാറാൻ കഴിയില്ല. മദ്യം ഘട്ടം ഘട്ടമായാണ് നിരോധിച്ചത്. പലിശ, അടിമ സമ്പ്രദായത്തിന് മറ്റൊരു ഉദാഹരണമാണ് പലിശ. പലിശ വ്യവസ്ഥ ഒരുപാട് സംഗതികളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അത് പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെയും അപ്പോഴേക്ക് ആ സമൂഹത്തിനിടയിൽ ഒരു ദേശരാഷ്ട്രം അല്ലെ, ഒരു നഗരരാഷ്ട്രം, അവിടെ ഇസ്ലാമിന്റെ വിപ്ലവം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂർത്തിയായാലും അടിമ സമ്പ്രദായം അവസാനിപ്പിക്കാൻ കഴിയില്ല. പലിശക്ക് ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിൽ പലിശ വേണ്ടതില്ല എന്ന് വെച്ചാൽ മതി. അതേസമയം മറ്റത് മറ്റു രാഷ്ട്രങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ ശിർക്കുമായി താരതമ്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടിമ സമ്പ്രദായം നിർത്താൻ ഇസ്ലാം ഒരുപാട് പരിപാടികൾ വെച്ചിരിക്കുന്നത് ഭയങ്കര അപഹാസ്യമാണെന്നാണ് നമുക്ക് പറയുന്നത്. അതിന് ഉദാഹരണം, ഈ ഉടമയുടെ നിന്ന് ഗർഭം ധരിച്ച അടിമ ഉമ്മുൽ വലദാണ്. മുപ്പര് വിചാരിച്ചത് ഈ ഉമ്മുൽ വലദ് എന്ന് പറഞ്ഞാൽ കുട്ടിൻ്റെ പേരാണ്. കുട്ടിക്ക് ഭയങ്കര അപമാനമാണ് ഉമ്മാൻ്റെ മോനാണെന്ന് അറിയപ്പെടുന്നത്. ഇത് കുട്ടിൻ്റെ പേരല്ല സുഹൃത്തുക്കളെ, ഇത് ഈ അടിമയ സ്ത്രീയുടെ അടിമ വിമോചന ഘട്ടത്തിലുള്ള ഒരു പദവിയാണ്. അവളുടെ അടുത്ത പദവി അവൾ കുട്ടിയുടെ ഉമ്മയാണ്. ഈ ഉടമ മരിച്ചു കഴിഞ്ഞാൽ കാലശേഷം അവൾ സ്വതന്ത്രയാണ്. ആ സ്വതന്ത്രയാകുന്നതിൻ്റെ കാരണം ഈ ഉടമയിൽ നിന്ന് അയാൾ ഗർഭം സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അടിമ ഉടമ വംശങ്ങളെ തന്നെ പരസ്പരം ക്രോസ് ചെയ്ത് വംശീയമായ വേർതിരിവിനെ ഇല്ലാതാക്കി. നിങ്ങൾക്ക് അറബിയെ പോയാൽ മനസ്സിലാവില്ല ആരായിരുന്നു അടിമ ആരായിരുന്നു ഉടമ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അതിനപ്രസക്തമാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ മൂപ്പര് പറയുന്നത് പിന്നെ തെറ്റുകൾ പറ്റിയാൽ അടിമമോചനം ഒരു പ്രായശ്ചിത്തമായി നിശ്ചയിച്ചു. അടിമക്ക് ഇടുന്ന പൈസ ഉണ്ടാകുന്നതാണ് മൂപ്പര ഗംഭീരമായൊരു ചോദ്യം. ഇങ്ങനെ ഇത് അടിമക്കുള്ള പ്രായശ്ചിത്തമല്ല സുഹൃത്തുക്കളെ, ഇത് പണമുള്ളവനുള്ള പ്രായശ്ചിത്തമാണ്. അവൻ്റെ തെറ്റിന് അവൻ ചെയ്യേണ്ടത് അടിമയെ മോചിപ്പിക്കുകയാണ്. ഇതാണ് പ്രായശ്ചിത്തം. ഇതിന് അടിമക്ക് പൈസ ഉണ്ടാകുന്നതിനാണ്. പൈസയുള്ളവൻ ചെയ്യേണ്ടത് അവൻ്റെ പണം ഉപയോഗിച്ച് സമൂഹത്തിൽ നിന്ന് അടിമകളെ വാങ്ങി, ഉടമയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കുകയാണ്. തെറ്റിദ്ധാരണയാണ് ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കയിലെ ബന്ദികളെ കൊണ്ട് അറിവ് പഠിപ്പിക്കുക, ഗുണം പഠിപ്പിക്കുകയാണ് ചെയ്തത്, അക്ഷരം പഠിപ്പിക്കുകയാണ് ചെയ്തത്. എന്തോ ഒരു തെറ്റിദ്ധാരണ വീണ്ടും സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അറബി അക്ഷരങ്ങൾ അവരെ, ആ നാട്ടിൻ്റെ ഭാഷയുടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സയൻസ്, ഞാനൊരു സയൻസും കൂടെ ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാത്തത് എനിക്ക് ആവാതില്ല. പിന്നെ ഖുർആൻ പ്രൂവ് ചെയ്യപ്പെട്ട ശാസ്ത്ര സത്യങ്ങൾക്കെതിര അല്ല, സമ്മതമായി തീർന്നിട്ടുള്ള ശാസ്ത്ര സത്യങ്ങൾക്കെതിരായ ഖുർആനിൽ കാര്യങ്ങളില്ല. അതേസമയം ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രത്തെക്കുറിച്ച് അയ്യൂബ് മൗലവി പറഞ്ഞ ഒക്കെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ ശാസ്ത്ര ബന്ധ വ്യാഖ്യാനങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന് അംഗീകൃതമായ ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ
പ്രൂവ് ചെയ്യപ്പെട്ട ഒന്നിന് എതിരായിട്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല. ആ ദിശയിൽ പഠനങ്ങൾ നടത്തിയ പണ്ഡിതന്മാരുണ്ട്, അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ശാസ്ത്രകാരന്മാരും വൈദ്യശാസ്ത്രകാരന്മാരും ഡോക്ടർമാരൊക്കെ ഉണ്ട്, അത് ഞാനിവിടെ പറയുകയുണ്ട്. അതേസമയം ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഡിബേറ്റാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചാൽ അത് ഖുറാനിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസികളുടെ മാനസിക രോഗമുണ്ട്, അത് വളരെ അപകടകരമാണ്. പിന്നെ മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാൽ പിന്നെ ഇത് പണ്ടേ അങ്ങ് പ്രവചിച്ചാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ നവോത്ഥാനത്തിന് പോലും കാരണമായി തീർന്നിട്ടുള്ള അറബ് സമൂഹം, വളരെ വൈജ്ഞാനികമായി പിന്നോക്കമായിരുന്നൊരു സമൂഹം, ഒരു യൂറോപ്യൻ നവോത്ഥാനത്തിനടക്കം അടിത്തറയിടുന്ന രീതിയിൽ ശാസ്ത്രത്തിൽ വികസിച്ചത്, മോഡേൺ സയൻസ്, മോഡേൺ മെഡിസിൻ, അതിൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് എന്ന് പറയുന്നത് അവിസെന്നയുടെ കാനൂനും ഫിത്തിബാണ്. അതേപോലെ ചരിത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും വലിയ റെഫറൻസുകളിലൊന്നും ഒരുപാട് ഇന്നും പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലടക്കം പഠിപ്പിക്കപ്പെടുന്നത് ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമയും അതിൻ്റെ അത് കിതാബുൽ ലിബർ എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൻ്റെ മുഖവുരയാണ് ആ പുസ്തകവുമാണ്. സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയുടെ പോലും ആരംഭം അങ്ങനെയാണ്. അങ്ങനെ ഇസ്ലാമിക നാഗരികത ലോകത്തിന് നൽകിയ ഒരുപാട് പദങ്ങൾ, കെമിസ്ട്രി എന്ന് പറയുന്ന വാക്ക് പോലും കീമിയ എന്ന് പറയുന്ന അറബ് പദത്തിൽ നിന്നുണ്ടായതാണ്. അത് ഖുർആനെ ബേസ് ചെയ്തൊരു സമൂഹത്തിലുണ്ടായ വൈജ്ഞാനിക വികാസത്തിൻ്റെയും വിസ്ഫോടനത്തിൻ്റെയും ഫലമായി സംഭവിച്ചതാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ അത്ഭുതം കാണിക്കുക, പ്രവചിക്കുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഇസ്ലാമിക സമൂഹത്തിൽ ചർച്ചകൾ നടക്കണം. മുമ്പിച്ച വൈജ്ഞാനികമായ ഡൈനാമിസമുള്ളൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ആസ്വാദനങ്ങൾ, ന്യായമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, സംവാദങ്ങൾ, ചിലപ്പോൾ ഇസ്ലാം അതിന് വെച്ച സീമകൾ ലംഘിച്ചിട്ടുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഖവാരിജികളെയോ മുഅ്തസിലികളെയോ ഒന്നും കൊല്ലുകയല്ല ചെയ്തിട്ടുള്ളത്. ഖവാരിജികളോട് അലി റളിയല്ലാഹു അൻഹു എടുത്ത നിലപാട്, ഖവാരിജികൾ അംഗീകൃതമായ മെയിൻ സ്ട്രീം ഇസ്ലാമിന് വിരുദ്ധമായ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചു. അവർക്കെതിരെ സൈനിക നടപടിയെടുക്കണമെന്ന് അന്നത്തെ ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഉത്തരാധികാരിയായ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞില്ല, അവരുടെ ഒരു വാദമായിരുന്നു ഖുർആനാണ് വിധിക്കേണ്ടത്, മനുഷ്യൻ വിധിക്കാൻ പാടില്ല, ഇനി ഹുക്കുമോ ഇല്ലാലില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വലിയ ഒരു ഖുർആൻ അവരെ വിളിച്ചു, എന്നിട്ട് വലിയൊരു ഖുർആൻ കൊണ്ടുവച്ചു, എന്നിട്ട് അവരോട് പറഞ്ഞു ഖുർആൻ വിധിക്കട്ടെ, വിധിക്കുക, അതൊരു ഡിബേറ്റാണ്. എന്നിട്ട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല, നിങ്ങൾ ഈ വാദം പറഞ്ഞോ, പ്രചരിപ്പിച്ചോ, ഒരു പ്രശ്നമില്ല, ഇസ്ലാമിനെതിരായ വാദമാണ്, അവരംഗീകരിക്കുന്ന ഇസ്ലാമിനെതിരായ വാദമാണ്. പക്ഷേ നിങ്ങൾ രാജ്യത്തെ നിയമം കയ്യിലെടുക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു നടപടിയും സ്വീകരിക്കുകയില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് ബഹുകക്ഷി വ്യവസ്ഥയുണ്ട് എന്നതിന് ആധുനിക ഇസ്ലാമിക രാഷ്ട്രതന്ത്രജ്ഞർ പ്രമാണമായി ഉദ്ധരിക്കുന്നതാണ്. ഒരു ഭരണകക്ഷി ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ വിശ്വാസപരമായ വാദങ്ങൾക്കെതിരെ പോലും ഒരു മറുകക്ഷിയെ, പ്രതിപക്ഷത്തെ അലി റളിയല്ലാഹു അൻഹു അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും ഖവാരിജികൾ ഇന്നുമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒമാനിൽ പോയിട്ടുണ്ടെങ്കിൽ ഒമാനിൽ ഇന്നും ഖവാരിജികളുടെ മദ്ഹബ്, അതിൻ്റെ കർമ്മശാസ്ത്ര സരണി പിന്തുടരുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേസമയം വലിയ വൈജ്ഞാനികമായ ഡിബേറ്റുകളിലൂടെ ആ പ്രസ്ഥാനങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. മുഅ്തസിലിയാക്കളും സുന്നത്ത് ജമാഅത്തും തമ്മിലൊക്കെ നടന്ന വൈജ്ഞാനികമായ ഡിബേറ്റുകളുണ്ട്. ഖുർആൻ സൃഷ്ടിയാണോ അതല്ല കലാമാണോ, അതൊക്കെ ഒരു വൈജ്ഞാനിക പ്രപഞ്ചത്തിലുള്ള ഡിബേറ്റാണ്. അതിനെക്കുറിച്ച് നടന്ന ഒരുപാട് കാലം രാജാക്കന്മാർ ഈ മുഅ്തസിലി വാദങ്ങളെ പിന്തുണച്ചവരായിരുന്നു. ഒരു രാജദർബാറിൽ ആ വാദവും മറുവാദവും തമ്മിൽ നടന്നൊരു ഏറ്റുമുട്ടലിൻ്റെ കഥ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മുഅ്തസിലികളോട് ചോദിച്ചു, അവരുടെ കുറേ പുതിയ വാദങ്ങളാണ്, അവരോട് മറുഭാഗത്തുള്ള ഒരു പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ പ്രവാചകനും അനുചരന്മാർക്കും അറിയാമായിരുന്നതായിരുന്നോ, അല്ലെങ്കിൽ അവർക്കറിയാത്തതായിരുന്നോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അവർ മറച്ചു വെച്ചതായിരുന്നോ, ഇത് നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ കുടുങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണെന്ന് പറഞ്ഞു, എങ്കിൽ നിങ്ങളും അത് ചെയ്താൽ പോരായിരുന്നു, എങ്കിൽ ഇത്ര വലിയ ഒരു ശൈഥില്യം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നോ? ഇത് ആ അവരുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്ന ഡിബേറ്റാണ്. അങ്ങനെ വലിയ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. മുസ്ലിമിയെ കൊന്നത് പറഞ്ഞു, മുസ്ലിമിയെ കൊന്ന് അദ്ദേഹം പ്രവാചകത്വവാദം ഉന്നയിച്ചതിൻ്റെ പേരിലല്ല, അദ്ദേഹം രാജ്യത്തിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. വിശ്വാസപരമായ ഒരു കാരണത്തിൻ്റെ പേരിലും ഒരാൾ ഇന്നത് വിശ്വസിക്കുന്നോ എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രമോ പ്രവാചകനോ ഖലീഫമാരോ ഒരു മനുഷ്യൻ്റെ കൊല്ലുക എന്നല്ല, രോമത്തിന് പോലും കേടുവരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരുടെ വിശ്വാസവും സംരക്ഷിക്കണം. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു, കാരണം നിങ്ങളല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, നിങ്ങൾ അന്യായമായി നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ടവരാണ്,
എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരു ഇന്നല്ലാഹു ലാ നസ്രിഹിൻ ലഖദീർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ് വലൗലാ ദഫുല്ലാഹി നാസ ബഅലഹും ബിബഅലിൻ ലഹുദ്ദിമത സവാമിഉ വബിയഉ വസലവാതുൻ വമസാജിദു യുദ്കറ ഫീഹി ഇസ്മുല്ലാഹി കസീറ നിങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധരായ നിങ്ങളുടെ എതിരാളികളെ തടുക്കുന്നില്ല, അവരെ പ്രതിരോധിക്കുന്നില്ല എങ്കിൽ, അവരെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ ജൂതരുടെയും ക്രൈസ്തവരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ തകർന്നു പോകും. അത് തകർന്നു പോകാതിരിക്കാൻ നിങ്ങൾ അതിനെ സൈനികമായും രാഷ്ട്രീയമായും നേരിടണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ പറഞ്ഞ ജൂതരുടെയും ക്രൈസ്തവരുടെയും വിശ്വാസങ്ങളോട് കടുത്ത വിയോജിപ്പാണ് വിശുദ്ധ ഖുർആനുള്ളത്. ഖുർആൻ അവതരിച്ചത് തന്നെ ലിയുൻദിറ അല്ലദീന ഖാല അത്തഖദല്ലാഹു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു പുത്രന്മാരെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് മുന്നറിയിപ്പ് നൽകാനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ അതെല്ലാം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അത് അതിനുവേണ്ടി നിങ്ങൾ പൊരുതണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം രാഷ്ട്രം എന്ന നിലക്ക് രാഷ്ട്രത്തിനെതിരായ നടപടികൾക്കെതിരെ രാഷ്ട്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് തോമസ് മൂറിനെ പോലുള്ള ഇസ്ലാമിലെ എല്ലാ സൈനിക നടപടികളെക്കുറിച്ച് യുക്തിവാദികളുടെ ഒരു വലിയ ഇസ്ലാം വിമർശന മേഖലയാണത്. അതിനെക്കുറിച്ച് തോമസ് മൂറിനെ പോലുള്ള അമുസ്ലിങ്ങളും റഷീദ് റിയയെ പോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുമെല്ലാം ആ നടപടികളെല്ലാം പ്യുവർ പൊളിറ്റിക്കലായിരുന്നു, സിയാസിയായിരുന്നു എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ധാരാളം ചോദ്യങ്ങളുണ്ട്, എനിക്ക് ചോദ്യങ്ങൾ വായിക്കാനും കണ്ടുകൊണ്ട് ഒരു പ്രയാസമുണ്ട്. പിന്നെ ഞാൻ അവരുടെ ചോദ്യങ്ങൾ വായിക്കാം. പിന്നെ ചോദ്യം വായിക്കുന്നെങ്കിൽ ഈ കണ്ണിന് ചെറിയ പ്രശ്നം ആരെങ്കിലും വായിച്ച ഒന്ന് രണ്ട്, കാരണം ഇത്രയും സഹസ്രം ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ട് ഒന്നിനു മറുപടി പറയാതിരിക്കുന്നതിലൊരു അസാംഗത്യം ഉള്ളതുകൊണ്ട് അതുകൂടി വായിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അതിന് സാമ്പിൾ എടുക്കുന്നത് സാമ്പിൾ തന്നെ തന്നാലും കുഴപ്പമില്ല, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് പരിപാടി സമാപിപ്പിക്കാം. ഒറ്റ ഒരു ചോദ്യം ഇതാണ്, ലോക ജനതയ്ക്ക് വേണ്ടി അവതീർണമായതാണല്ലോ ഖുർആൻ എങ്കിൽ അത് എന്തുകൊണ്ട് അറബിയിൽ മാത്രം അവതരിക്കപ്പെട്ടു? ലോകത്ത് ഏത് ഗ്രന്ഥം ഒരു ഭാഷയിലാണല്ലോ അവതരിക്കുക, ഒരു ഒരു അത് ഒരു ഭാഷയിലാണ് ഒരു ഗ്രന്ഥം എഴുതുക. അതുകൊണ്ട് തന്നെ അതും തടസ്സമല്ല, ലോകത്ത് ആർക്കും അറബി പഠിക്കാം. ഇനി അറബി അറിയാത്തവർക്ക് അതിൻ്റെ പല ഭാഷ അവരവരുടെ ഭാഷകളിലെ പരിഭാഷകളിലൂടെയൊക്കെ അത് പഠിക്കാൻ ശ്രമിക്കാം. അറബി എന്ന് പറയുന്നത് അതൊരു അത് പഠിച്ചേ ഖുർആനെ മനസ്സിലാക്കാൻ കഴിയൂ. അയ്യൂബ് അദ്ദേഹത്തിൻ്റെതായ സാധ്യതകൾ പഠിച്ചല്ലോ. ലോകത്ത് എത്രയോ ആളുകൾ എത്രയോ അമുസ്ലിങ്ങൾ ഇസ്ലാമിക വിജ്ഞാനികളുടെ ഓരോ വിശദാംശങ്ങളിലും എക്സ്പേർട്ടുകളായിട്ടുള്ള ഒറിയനലിസ്റ്റുകളുണ്ട്. ഉലൂമുൽ ഖുർആൻ, ഉലൂമുൽ ഹദീസിൽ, ഫിഖ്ഹിൽ, ഉസൂൽ ഫിഖ്ഹിൽ, ബുഖാരിയിൽ, മുസ്ലിമിൽ പഠിക്കാവുന്നതാണ്. മനുഷ്യൻ ഇത്രയും ബുദ്ധിപരമായി വികസിച്ചൊരു കാലത്ത് ഒരു കാലത്തുള്ള ചോദ്യം പ്രസക്തമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഘാടകരുടെ സമ്മതത്തോടുകൂടി എൻ്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് വളരെ സന്തോഷകരമാണ്. പിന്നെ ഈ സംവാദം കുറെ കൂടി വിഷയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാമായിരുന്നു, സമയത്തിൻ്റെ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സഹസംവാദകൻ മാന്യത പുലർത്തിയിട്ടുണ്ട്, ഞാനും മാന്യത പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മാന്യത എന്തെങ്കിലും അത് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തീർച്ചയായും ബുദ്ധിപരമായ സംവാദങ്ങളിലൂടെ തന്നെയാണ് സത്യം കണ്ടെത്താൻ കഴിയുക. ഒറ്റ കാര്യമാണ് അതിൽ എനിക്ക് പറയാനുള്ളത്, ഇത് സംവാദങ്ങൾ നടത്തി മാത്രം നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കുറേ ആളുകൾക്ക് തീരുമാനങ്ങളിൽ എത്താൻ കഴിയും. ചിലർ സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയായിരിക്കും, ചിലർ അപ്പുറത്തിന് ഇപ്പുറത്തേക്ക് മാറും, ചിലർ ഇപ്പുറത്തിന് അപ്പുറത്തേക്ക് മാറും, ചിലർ അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കും. ഇത് സംവാദത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതിൻ്റെ സംഘാടകരായ യുക്തിവാദി സംഘത്തോടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഇത്തരം സംവാദങ്ങൾ തുടരണം, തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമാണ്. ചേകനൂർ മൗലവിയുടെ ഒരു പ്രശ്നം കൂടെ പറഞ്ഞിരുന്നു, ചേകനൂർ യുക്തിവാദി സംഘവുമായത്തിൻ്റെ ഒരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്നത് യുക്തിവാദി സംഘത്തുമായി നല്ല സൗഹൃദമുള്ള ഒരു മുസ്ലിം സംഘടന കൂടിയാണ്. ചേകനൂർ മൗലവിയുമായി ഞാൻ പ്രതിനിധീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വളരെ വലിയ സംവാദങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെതിരെ നിസ്കാരം മൂന്ന് നേരമാണ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെതിരെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇ പി എച്ച് ആണ്, സീൻ അഹമ്മദ് മൗലവിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്നുമുണ്ട്, അവരുമായി ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വധത്തിൽ ഇസ്ലാമിന് പ്രത്യേകിച്ചൊരു പങ്കുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഴിതെറ്റിയ ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റുന്നവരാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരുടെയും അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഭരണഘടനാപരമായ അവകാശമോ പൗരാവകാശമോ മനുഷ്യാവകാശമോ അല്ല, മറിച്ച് അത് ദൈവദത്തമായൊരു അവകാശമാണ്. ദൈവം നിഷേധിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം, അവസരം, തിരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രത്യാഘാതം ഓരോരുത്തരും ഏറ്റുവാങ്ങണമെന്ന് മാത്രം, അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യം ദൈവികമായ സ്വാതന്ത്ര്യമാണ്, അതിനുവേണ്ടി പൊരുതുക എന്നുള്ളതാണ് നമ്മുടെ ആദർശത്തിൻ്റെ തന്നെ വലിയൊരു ദൗത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സംവാദങ്ങൾ തീർച്ചയായും തുടരേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സംവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ
യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുവാനും യോജിക്കുവാനും സമരമുഖങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാനും യുക്തിവാദി പ്രസ്ഥാനം സന്നദ്ധമാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മുമ്പ് ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ ഇത് ഏത് യുക്തിവാദി സംഘമാണ് ഇത് ഏത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുമ്പൊരു പരിപാടിയിൽ യുക്തിവാദി സംഘത്തിൻ്റെ പങ്കെടുത്തിരുന്നു. ആ ഗ്രൂപ്പ് തന്നെയാണ് അതിൻ്റെ സംഘം, അതിൽ എന്നെ വിളിച്ച ആൾ തന്നെയാണ് ഇതിനു തന്നെ വിളിച്ചത്. അതിൻ്റെ ഉൾപിരിവുകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും യുക്തിവാദി ആദർശവാദികളായ എല്ലാ ഗ്രൂപ്പുകളോടും എനിക്ക് പറയാനുള്ളത്, മൊത്തം എന്തായാലും പരലോകം നമ്മൾ യുക്തിവാദികൾ വിട്ടിരിക്കുന്നു, ഇഹലോകാണല്ലോ വിഷയം. മതത്തിന് രണ്ട് അജണ്ടയുണ്ട്, പരലോകത്തിൻ്റെ അജണ്ടയുണ്ട്, ഇഹലോകത്തിൻ്റെ അജണ്ടയുണ്ട്. മതത്തിൻ്റെ പരലോകത്തിൻ്റെ അജണ്ടയിൽ നിങ്ങൾ ഞങ്ങളോട് യോജിച്ചില്ലെങ്കിലും ഈ ലോകത്തെ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രശ്നാധിഷ്ഠിതമായി യുക്തിവാദി സംഘം സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു വക്താവ്, അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉത്തരവാദപ്പെട്ട ഒരാളെന്ന നിലക്ക്, ഒരു സഹോദര സംഘടന എന്ന നിലക്ക് യുക്തിവാദി സംഘത്തോട് ആവശ്യപ്പെടുകയാണ്. അത്തരം പ്രശ്നങ്ങളിൽ ഇസ്ലാം വിരുദ്ധ അജണ്ട, ഇസ്ലാമിനെതിരായ ആക്ടിവിസം മാത്രമാണ് ലോകത്തൊരു സംഘടന എന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന് യുക്തിവാദി സംഘം തീരുമാനിച്ച് കളയരുത്. മറിച്ചും ഇസ്ലാമിനും യുക്തിവാദികൾക്കുമെല്ലാം യോജിക്കാൻ കഴിയുന്ന മാനവികതയുടെ പൊതുശത്രുക്കൾക്കെതിരായി മതത്തിൻ്റെ പങ്കാളിത്തത്തിലും മുൻകൈയിലും എല്ലാം നടക്കുന്ന സമരങ്ങളിൽ സഹകക്ഷികളായി നിങ്ങളും ഉണ്ടാകണം. നമുക്ക് സംവാദങ്ങൾ സമരത്തോടൊപ്പം തന്നെ സഹകരിച്ചുകൊണ്ട് സംവാദങ്ങളും തുടരാം. നമ്മളാരും എവിടെയെങ്കിലും അന്ധമായി ഉറച്ചു നിൽക്കുന്നവരല്ല. ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അപ്പോൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്തായാലും വളരെ ആരോഗ്യകരമായൊരു സംവാദം സംഘടിപ്പിച്ച യുക്തിവാദി സംഘത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഹകരിച്ച എല്ലാവരോടും, സദസ് വളരെയധികം നമ്മളോട്, എന്നോടും സഹസംവാദകനോടും വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അവരോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും സന്ധിക്കാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിൻ്റെ സ്തുതി. ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു പോവുക. കഴിഞ്ഞ വർഷം നമ്മൾ മലപ്പുറത്ത് നടത്തിയ സ്വാതന്ത്ര്യലോകം 2012 സെമിനാറ് ഈ വർഷം കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. December 14-15 തീയതികളിൽ കോഴിക്കോട് വെച്ച് ഇത് നടത്തപ്പെടുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് തസ്ലീമ നസ്രീനാണ്. അദ്ദേഹം, അവർക്ക് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അതല്ല, സാങ്കേതികമായ തടസ്സങ്ങൾ വന്നാൽ ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആനന്ദ് പങ്കെടുക്കുന്നുണ്ട്, ഡോക്ടർ ബി ഇക്ബാൽ, സയൻറ്റിസ്റ്റ് സഞ്ജയ് സാൽവേ, അതുപോലെ എൻഡോസൾഫാനെ കുറിച്ചുള്ള ഒരു സംവാദമുണ്ട്, പിന്നെ ഡോക്ടർ രവിചന്ദ്രൻ, ഉസാന അഹമ്മദ് മുതലായ പ്രമുഖ പ്രാസംഗികര് ഈ സെമിനാറിനോടനുബന്ധിച്ച്, രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിനോടനുബന്ധിച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഈ പരിപാടി എല്ലാ ആളുകളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടവർ രജിസ്റ്റർ ചെയ്യുക, അല്ലാത്തവർക്ക് ആ സമയത്ത് വന്ന് പരിപാടി പങ്കുചേരണമെന്ന് വിനീതമായി അറിയിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി മുഹമ്മദ് പാറയ്ക്കൽ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഈ സംവാദം സംഘടിപ്പിക്കാൻ നേരത്ത് ഞങ്ങൾ ആലോചിച്ചത്, ഏത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഏത് പണ്ഡിതനെ കിട്ടും എന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിം പണ്ഡിതനും യുക്തിവാദി സംഘത്തോട് സംവദിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് മുഹമ്മദ് വേളം മുമ്പൊരു തവണ മലപ്പുറത്ത് മതവും സദാചാരവും എന്ന വിഷയത്തിൽ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും മലപ്പുറത്ത് വന്ന് ആ സംവാദത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ വിഷയം, ഖുർആനിൻ്റെ അമാനുഷികത എന്ന വിഷയം തിരഞ്ഞെടുത്തപ്പോൾ അതുമായി സംവദിക്കാൻ ആരുണ്ടാകും എന്നുള്ളത് ഞങ്ങൾ മറ്റുള്ളവരെ ആരെയും അന്വേഷിച്ചില്ല. ആദ്യം വിളിക്കുന്നത് മുഹമ്മദ് വേളത്തെയാണ്. കാരണം എം അക്ബർ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന്, സുന്നി വിഭാഗത്തിൽ നിന്ന് മറ്റു പണ്ഡിതന്മാർ എല്ലാവരെയും ഞങ്ങൾ മുമ്പൊക്കെ പരീക്ഷിച്ച് മുമ്പൊക്കെ വിളിച്ച് ഒരുപാട് ശ്രമിച്ചതാണ്, ആരും വന്നിട്ടില്ല. പക്ഷേ ഇദ്ദേഹം കൃത്യമായിട്ട് ഞാൻ വരാമെന്നേറ്റു, ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തു. അതിനൊക്കെ അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. മറ്റൊന്ന്, ഒരു സുഹൃത്ത് നേരത്തെ ഇവിടുന്ന് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ മാത്രം സംവാദത്തിന്, ഇസ്ലാമിനെ മാത്രം സംവാദത്തിന് വിളിക്കുന്നത്, സംവദിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ ടാർജറ്റ് ചെയ്യുന്ന എന്താണ്? നമ്മൾ മുസ്ലിങ്ങളെ മാത്രമല്ല, പെരിന്തൽമണ്ണയിൽ
ചിദാനന്ദപുരി സ്വാമിയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് കോഴിക്കോടുള്ള ഒരു സുഹൃത്തും തമ്മിൽ സംവാദം വെച്ചു. യുക്തിവാദി സംഘത്തിൽ നിന്ന് ജബ്ബാർ മാഷ് ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവെന്ന് പങ്കെടുത്തില്ല. അതേസമയം ചിദാനന്ദപുരി പങ്കെടുത്തു. ഹിന്ദുമതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ അതിനെ കണ്ണിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് സംസാരിച്ചു. ഇനി പാലക്കാട് നടക്കുന്നത് രാഹുൽ ഈശ്വറുമായി അടുത്ത 10-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വറുമായി സംവാദമാണ് പാലക്കാട്. ഞങ്ങൾക്ക് ഇസ്ലാം മതത്തിനെയോ മത യുക്തിവാദി സംഘത്തിനെയും മതത്തിൻ്റെ കാര്യത്തിൽ എല്ലാം തുല്യമാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. കൽക്കട്ട ഖുർആൻ കേസിൽ ഖുർആനിലുള്ള മാനവിക വിരുദ്ധമായ മനുഷ്യാവകാശ ധ്വംസനമായ ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് കോടതിയിൽ വിചാരണ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഖുർആൻ നിരോധിക്കണമെന്നാണ്. എന്നാൽ അതിൽ യുക്തിവാദി സംഘം കക്ഷി ചേരുകയും ഇടമറിയുക അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ഖുർആൻ ഒരു ഖുർആൻ എന്നല്ല, ലോകത്തിലെ ഒരു മതഗ്രന്ഥവും നിരോധിക്കേണ്ടതല്ല, അത് വായിക്കപ്പെടേണ്ടതാണ്, പഠിക്കാനുള്ളതാണ്, പഠിക്കേണ്ടതാണ്, അതിനുള്ളതാണ് മതഗ്രന്ഥങ്ങൾ എന്നാണ്. ഞങ്ങൾക്ക് ഈ മതഗ്രന്ഥങ്ങളോട് ഇത് ഈ ഖുർആൻ്റെ ഇവിടെ തന്നെ ചർച്ചയ്ക്കെടുത്തത് ഇതിൻ്റെ അമാനുഷികത എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ മുഹമ്മദ് വേളം പറഞ്ഞു, മുഹമ്മദ് ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയോട് അദ്ദേഹത്തിന് ആദരവും ഇതുമൊക്കെ വർദ്ധിക്കുമായിരുന്നു എന്ന്. ഞങ്ങൾക്കും അത്രയേ ഉള്ളൂ. ഡോക്ടർ എൻ മുഹമ്മദ് അലി, മുഹമ്മദ് എന്ന മനുഷ്യൻ എന്നൊരു പുസ്തകം ഈയിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഒരു മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മുഹമ്മദിനെ പരിശോധിക്കുമ്പോൾ, മുഹമ്മദ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തോട് ആദരവേ തോന്നും. അതുപോലെ കാർൾ മാർക്സ് ഉണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, ഗാന്ധിജി ഉണ്ട്, നെഹ്റു ഉണ്ട്. ഇതുപോലെ ഒരു ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ആണെങ്കിൽ നമുക്കതിനെ ഒരുപാട് ഞങ്ങൾക്കും അതിനോട് ആദരവേ തോന്നുള്ളൂ. അതിനകത്ത് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാകാം. മറിച്ച് ഖുർആൻ ദൈവികമാണ് എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതുകൊണ്ടാണ് യുക്തിവാദി സംഘം ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. മറിച്ച് ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുകളില്ല. സാധാരണ കാർൾ മാർക്സ് എഴുതിയ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം വിമർശിക്കപ്പെടുന്നത് പോലെ ഒരു വിമർശനം മാത്രമേ മുഹമ്മദ് നബിയുടെ ഖുർആനുമായിട്ടുണ്ടാവുകയുള്ളൂ. ഈ അമാനുഷികതയാണ് ഇവിടെ വിഷയം. ആയതുകൊണ്ട് ഈ ചർച്ച നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ച ഇവിടം കൊണ്ട് തീരുന്നില്ല. നമുക്ക് ആരോഗ്യകരമായ സംവാദം കോഴിക്കോട് വീണ്ടും നടത്തണം. അതിന് ഇത് ഈ സഹകരിച്ച എല്ലാ വിശ്വാസികളോടും അവിശ്വാസികളോടും യുക്തിവാദി സംഘത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് വേളത്തിന് യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അയ്യൂബ് സംസാരിച്ചു. അദ്ദേഹത്തിനും മോഡറേറ്ററായി നിന്നിട്ടുള്ള ഡോക്ടർ കെ ആർ വാസുദേവനും യുക്തിവാദി സംഘം പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടെ ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിച്ചു പോകുന്നു.